നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിനിമാ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുറച്ചു നാളത്തെ മന്ദതയ്ക്ക് ശേഷം മലയാള സിനിമ വീണ്ടും സജീവമാവുകയാണ്. നാളെ 3 ചിത്രങ്ങളാണ് റിലീസ് ചെയ്യാനിരിക്കുന്നത്. പ്രമേയത്തിലെ പുതുമ കൊണ്ട് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഏറെ ചർച്ചാ വിഷയമായ ടേണിംഗ് പോയിന്റാണ് അതിലൊന്ന്. പ്രേക്ഷകർ വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായി ഇതിന്റെ സംവിധായകൻ ശ്രീ കിഷോർ കുമാർ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. നമസ്കാരം കിഷോർ. നമസ്കാരം. ഒരു പുതുമുഖ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് സിനിമ റിലീസ് ചെയ്യുന്ന ആ വെള്ളിയാഴ്ച. താങ്കളും ആ ദിവസത്തിനോട് അടുത്ത് നിൽക്കുകയാണ്, എന്ത് തോന്നുന്നു? യാ, ആക്ച്വലി ചെറിയ ടെൻഷൻ ഉണ്ട്. എന്റെ ജോലി ഞാൻ ആത്മാർത്ഥമായിട്ട് ചേർന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. ഇനി സിനിമ കാണേണ്ടതും പിന്നെ വിധി എഴുതേണ്ടതും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. ടേണിംഗ് പോയിന്റ് എന്ന സിനിമയെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ടേണിംഗ് പോയിന്റ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, അനുഗ്രഹിക്കണം. ടേണിംഗ് പോയിന്റിന്റെയും കിഷോറിന്റെയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് മടങ്ങി വരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. എന്ത് പറ്റി കിഷോർ, പെട്ടെന്ന് ഡള്ളായല്ലോ. ഏയ്, ഒന്നുമില്ല. ഹലോ ഇവ, ഒരർജന്റ് കാര്യമുണ്ട്. ഇറ്റ് സംതിങ് വെരി പേഴ്സണൽ. ഓക്കെ, ഐ വിൽ മാനേജ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. ഏ, അങ്ങനൊന്നുമില്ല. ഞാൻ വിളിച്ചോളാം, കുഴപ്പമില്ലെന്നേ. ഷഫീഖ്, കഴിഞ്ഞോടാ, നീ ഫോൺ വെക്ക്. സംഗതിയൊക്കെ ആ കുഴപ്പമാ, നീ വണ്ടി എടുക്കും, പറയാം. എന്ത് ഇത്രയും പെട്ടെന്ന് അന്തരണം കാണണം? നീ കാര്യം പറ, വണ്ടി എടുക്കണം. മോളെ, ശാലു ആരാ വന്നെ നോക്കിയേ? ആ, ഹായ് അച്ഛാദേ, കിഷോർ അങ്കിള്. എന്താ രണ്ടുപേരും കൂടി ഈ സമയത്ത്? അത് നന്ദേട്ടാ, ഒരു വിഷയമുണ്ട്. എന്താ പറ്റിയത്? നാളെ ഈവയുടെ മനസ്സമ്മതം. തിരുവല്ലയിലെത്താൻ 3 മണിക്കൂർ വരെ. നീ ധൈര്യമായിട്ടിരിക്കും. ആ രമേശ, ഞാനടാ, എനിക്ക് നിന്റെ വണ്ടി ഒന്ന് വേണമൊരു. എന്ത് പറഞ്ഞാലും ശരി, കാലം ഇത് ന്യൂ ജനറേഷനാ. മിക്കവാറും അവൻ സിനിമാക്കാരെല്ലാം കൂട്ടി ഇങ്ങോട്ട് വരും. ഇല്ലേ ദാവിദങ്ങളെ, നാളെ അവന്റെ ആദ്യത്തെ പടം റിലീസ് ചെയ്യുന്ന ദിവസം, അതുകൊണ്ട് ഇന്ന് അത്തിന്റെ അവിടെ നിന്ന് അനങ്ങത്തില്ല. അതുകൊണ്ടല്ലേ എളിയ, ആ ദിവസം നോക്കി ഞാൻ അവളോട് മനസ്സമ്മതം ഉറപ്പിച്ചത്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നിർബന്ധിച്ചും തല്ലിയും താലി കെട്ടിക്കുന്നത് പണ്ടത്തെ പിള്ളേരെയാ. എന്റെ മോളെ എനിക്കറിയാം, നിങ്ങൾ എന്ത് മുറ എടുത്താലും അവൾ അവളുടെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. വെറുതെ കൊച്ചിന്റെ വാശി കൂട്ടാന്നല്ലാതെ മമ്മി ഇക്കാര്യത്തിൽ ഇടപെടണ്ട. എന്ത് ചെയ്യണമെന്നോ ഞങ്ങൾക്കറിയാം. അച്ഛനും മോനും കൂടെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. എടാ ഫ്രെഡിയേ, നിന്റെ ക്യാമറ പരിപാടി എല്ലാം കൊള്ളാം, പക്ഷേ രാത്രി ആ മുറി കിടന്ന് ആ കൊച്ചു പോലെ കടുങ്കയും ചെയ്തു കഴിഞ്ഞാ നമ്മൾ എന്നാ ചെയ്യൂടാ? അതിനെല്ലാം അച്ഛനോട് ഉള്ളത് മനസ്സിലായില്ലേ? ഈ രാത്രി അച്ഛനങ്ങൾ ഇതിന്റെ ഉമ്മിന്ന് അനങ്ങരുത്. എന്തെങ്കിലും സംശയം തോന്നിയാ അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാരും വിളിച്ചുണർത്തണം. ഓക്കെ, അതേ ഇന്ന് ഉറക്കൊളച്ചാ നാളെ മനസമ്മ സമയത്ത് നാക്ക് കുഴയും, ചൊല്ലിക്കൊടുക്കണത് വല്ല തെറിയായി പോയാ എന്റെ പരിമല പിതാവേ. അതൊന്നും സാരമില്ല, അച്ഛനളിയൻ ഇവൻ പറയുന്നത് കേട്ടാ മതി. അതെ, ഇതൊരു പാതിരാ കുർബാനയാണെന്ന് വിചാരിച്ചോ? അതെ, ഞാനും കൂടെ ഇവിടെ ഇരുന്നോട്ടെ, അച്ഛനൊരു കൂട്ടിനായി. അളിയും പോയി.
എന്നാ വേണ്ട, ഭയങ്കര ക്ഷീണം. ഒരു പ്രണയഗാനം കേട്ടു കഴിഞ്ഞു. റേഡിയോ മിർച്ചി 98.3 FM-ൽ ഇപ്പൊ കൂടെയുള്ളത് ഞാൻ RJ ചിഞ്ചു. ഈ പാൽ നിലാവിന്റെ നീലിമയിൽ, പാതിരാക്കാറ്റിന്റെ നനനനുത്ത കുളിർമയിൽ എനിക്ക് പ്രണയിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, സൗന്ദര്യം, പണം, പ്രായം ഒന്നും പ്രണയത്തിന് ഒരു തടസ്സമേ അല്ല കേട്ടോ. പക്ഷേ ഇതിനൊരു നെഗറ്റീവ് സൈഡുണ്ട്. 10-20 കൊല്ലം പൊന്നുപോലെ വളർത്തിയ അച്ഛനെയും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് ഇന്നലെ വന്ന ഒരാളുടെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും അത്ര ശരിയായ കാര്യം. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു MLA പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കുന്നത്. അതും ഭരണകക്ഷി MLA. പുലിഹാലാവോ നന്ദേട്ട. പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുപോയി ഇവൻ പൊറുപ്പിക്കാനല്ലോ, പീഡിപ്പിക്കാനൊന്നും. നിറമേറും മോഹം, സിനിമ 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 നിറമേറും ജീവിതം, സിനിമ 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 നിറമേറും മോഹം, സിനിമ 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 നിറവേറും ജീവിതം. തെളിഞ്ഞു 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 തലവരെ ഒരുങ്ങി വരുന്നു സിനിമ, ഇണങ്ങി വരുന്നു മനങ്ങൾ അടിമുടി വിരുന്നു തരുന്നു സിനിമ. അഴകേറും വെള്ളിത്തിരയിൽ അരങ്ങേറും സ്വപ്നങ്ങൾ, കരകേറും കന്നിത്തിരയിൽ താളമാർന്ന മോഹം പോ. അഴകേറും വെള്ളിത്തിരയിൽ അരങ്ങേറും സ്വപ്നങ്ങൾ, കരകേറും കന്നിത്തിരയിൽ താളമാർന്ന മോഹം പോൽ. സിനിമ 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 നിറമേറും മോഹം, സിനിമ 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 നിറവേറും ജീവിതം. ആറാട്ടിനു ചെലവെന്തെന്നാനെക്കെങ്ങനെ അറിയാം, നീരാട്ടിനു നിന്നോർക്കോ നേരം പോക്കിന് നനയ്യാ. മിന്നിത്തെളിയുന്ന പടമാണ്, എണ്ണിക്കൊടുക്കുന്ന പണമാണ്, ഓടിത്തെളിയുന്ന കണ്ണിയാണെന്നും സിനിമ 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 സിനിമ. മിന്നിത്തെളിയുന്ന പടമാണ്, എണ്ണിക്കൊടുക്കുന്ന പണമാണ്, ഓടിത്തെളിയുന്ന കണ്ണിയാണെന്നും സിനിമ 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 നിറമേറും മോഹം, സിനിമ 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 നിറവേറും ജീവിതം. ഈ വോൾവോ ബസ്സിലാണ് മോനെ എല്ലാ സെറ്റപ്പും നടക്കുന്നത്. എത്ര എണ്ണത്തിനാണെന്ന് അറിയോ നമ്മൾ വളച്ച് സൂട്ടപ്പാക്കിയിരിക്കുന്നത്? അതിലൊന്നാണ് നമ്മളെ ബേബി വിയാത്തു. ബസ്സിൽ കയറുമ്പോ നമ്മളെ സീറ്റിൽ ഒരു കിളി ഇരിക്കുകയാണെന്ന് വിചാരിക്ക. ഓൾ മൊഞ്ചത്തിയാണെങ്കിൽ ആദ്യം അവളുടെ അടുത്ത് എന്ന് വളരെ വിനയത്തോടെ ഇങ്ങനെ പറയണം,
എക്സ്ക്യൂസ് മീ, യെസ്, ഇത് എന്റെ സീറ്റാ. സോറി. ഓള് തെറ്റ് ചെയ്തവളെ പോലെ മാറിയിരിക്കാൻ ശ്രമിക്കും, അത് നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. അതാണ് ഫസ്റ്റ് നമ്പർ. പ്ലീസ് സിറ്റ്. നോ ഇഷ്യൂസ്, സാരമില്ല, ഞാൻ ഇരുന്നോളാം. താങ്ക് യു. ഇറ്റ്സ് ഓക്കേ. സംഗതി നടക്കുന്ന കേസാണെങ്കിൽ കുറച്ച് കഴിയുമ്പം ഓള് ഓളെ തട്ടം നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ പറത്തി വീഴിക്കും, പിന്നെ നമുക്കൊന്നും കാണാൻ കഴിയില്ല, ഓളുടെ തട്ടം മാത്രം. ഇപ്പോഴും സംഗതി ഉറപ്പായിട്ടില്ല, നമ്മൾ പതുക്കെ ആ തട്ടം മുഖത്ത് നിന്ന് വലിച്ചു മാറ്റണം, എന്നിട്ട് അവളെ കടക്കണ്ണുകൊണ്ട് ഒന്ന് നോക്കണം. അപ്പോൾ അവൾ ഉറങ്ങുകയാണെങ്കിൽ സംഗതി സോട്ട്. സത്യത്തിൽ അവൾ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുക. ഇനി അധികം താമസിയാതെ അവൾ നമ്മളെ ചുമലിലേക്ക് മെല്ലെ ചാഞ്ഞു വരും. ഓർത്തോ, അപ്പോഴും അവൾ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണ്. ഇപ്പൊ സംഗതി ഏതാണ്ട് ഓക്കെ ആയി. ഇനി പയ്യെ പയ്യെ നമ്മുടെ കൈ പിന്നിലേക്ക് എടുത്ത് വളച്ച് വിരൽ തുമ്പുകൊണ്ട് അവളുടെ തോളിൽ മെല്ലെ തഴുകണം. ഒപ്പം അവളുടെ മുഖത്തേക്ക് ഒലികണ്ണിട്ട് ഒരു നോട്ടവും. ഓൾക്ക് റിയാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നോക്കണ്ട. ഉള്ളം കൈകൊണ്ട് അമർത്തി ഓളെ നമ്മളെ ദേഹത്തോട്ട് ചേർത്തങ്ങനെ പിടിക്കണം. അതൊക്കെ പണ്ട് സത്യം മാർഷി നസീർ സാറിന്റെ കാലത്ത്, ഇപ്പൊ ആള് കണ്ടിന്യൂറ്റി നോക്കി കുത്തിരിക്കല്ലോ ഇവിടെ. ജയ് മറ്റേ ആ സാധനം വിളിച്ചാ കുത്തിക്കേറ്റണേ. അല്ലാ, അതേനത് ഞമ്മളത് ചെവി തോണ്ടിയാന്ന് ചേച്ചി തോണ്ടി കളയുകയും ചെയ്തു. നന്നായി. ഈ പെട്ടെന്ന് ഒന്നും കൂടി സംഘടിപ്പിച്ചോണ്ട് ചെല്ലു. നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ. മനോജ്, ലൈറ്റ് ഓക്കെ ഓക്കെ ആണ് സാർ. കൊച്ചാപ്പിക്ക, ഓ ആ എടുക്കല്ലേ സാർ. ഓക്കെ ഓക്കെ. ആ അതെ, ഫസ്റ്റ് ഷോട്ട് വേണ്ടത് അരികൾ അവിടെ ഉണ്ട്, അവർ പോയിട്ട് ചെയ്. ചെല്ലു. മൊബൈൽ ഫോണിലെ നമ്പർ ഒന്ന് പറഞ്ഞാട്ടെ. എന്തിനാ? ഒരു അത്യാവശ്യത്തിനാണ്, സിനിമയിൽ രക്ഷപ്പെടണ്ടേ. പറയും. എന്റെ ജീവിത അനുഭവത്തിൽ ഇന്ന് വരെ ഒരു ബസ്സിലും ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായിട്ടേ ഇല്ല. അത് കളയടാ. സംഭവം ഇപ്പൊ ഇവിടെ ആരും അറിയാൻ പോണില്ല. ഓളൻ കടി നിന്ന് ഓളെ പാട്ടിന് പോയില്ലേ. പിന്നെ ആ
ആ കൊച്ചോ അല്ല, നീ അതിനെ കയറി പിടിച്ചേ. എടാ അത് ഇവിടുത്തെ ഓഫീസറാ, ആളും നല്ല നോക്കാണ്ട് കയറി പിടിച്ചോടില്ല. എടാ ഇതിന്റെ മുതലാളി ശ്രീരാം സാർ വിജയൻ സാറിന്റെ അടുത്ത കക്ഷിയാ. ആ കുട്ടി അയാളോട് വിവരം പറഞ്ഞ വിജയൻ സാർ അറിയും. പിന്നെ നിന്റെ കാര്യം പോക്ക. നീയേ ഇരി, ഞാൻ പോയി നമ്പർ ഇട്ട് നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ആരാ? ഏയ് മോളെ, നമ്മള് കോഴിക്കോട് കൊച്ചാപ്പി, കേട്ടിട്ടുണ്ടാവും. സോറി, ഇല്ലല്ലോ. ഇന്നപ്പൊ കേട്ടല്ലോ. അസോസിയേറ്റാ. എന്തിന്റെ അസോസിയേറ്റ്? ഞാന് മലയാള സിനിമന്റെ അസോസിയേറ്റ് ഡയറക്ടറാ, 10-60 കൊല്ലായി. മോളെ, മോനൊരു ഉണക്കപ്പുണ്ണാക്കനാ. ഏതോ നായിന്റെ മക്കൾ പറഞ്ഞ് വണ്ടിക്ക് എത്തിയതാണ്. നമ്മളെ കിഷോറിന്റെ കാര്യാണ് പറയണത്. ഇന്നലെ ബസ്സിന്ന് എന്തൊക്കെയോ അബദ്ധം ചെയ്തല്ലോന്. സംഗതി മറ്റാരും അറിയണ്ട. ഓൻ കാണിച്ചേ ചെറ്റത്തരാണെങ്കിലും തൽക്കാലം മോളങ്ങ് മറന്നേക്കണം. ദേ ഓൻ അവിടെ നിന്ന് കരിയാണ്. മോളെ, ആ ചെറുക്കനെങ്ങാനും വല്ല കടുങ്കയും ചെയ്യുന്നതിന് മുമ്പ് മോള് ഓനോടൊന്ന് സംസാരിക്കണം. ഞാൻ വിളിച്ചുതരാം. ബാലൻസ് ഇല്ല. ഇതൊന്നും എടുക്കട്ടെ. ഹലോ, എടാ ഇത് സംഗതി ഏതാണ്ട് ഓക്കെ ആവുന്നാ തോന്നുന്നത്. ഞാൻ കൊടുക്കാം. ഇതാ സംസാരിച്ചു. പ്ലീസ്, കിഷോറാണ്. ഹലോ. ഹലോ, എന്തിനാ വിഷമിക്കുന്നെ? ഏതോ ഒരു ബാസ്റ്റേണിന്റെ വാക്ക് കേട്ട് താൻ എന്നോട് അനാവശ്യം കാണിച്ചു. ഞാൻ അതിനോട് പ്രതികരിച്ചു. ബസ്സിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം ഒരേ തരക്കാരല്ലെന്ന് അറിയിക്കാൻ. വിട്ടേക്ക്, ഞാനത് അപ്പോഴേ മറന്നു. പിന്നെ ഇനിയെങ്കിലും തെറിയേക്കാതെ താൻ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യ. താൻ ചോദിച്ചില്ലല്ലോ. ഇവ ഇവ കുര്യൻ. എന്താടാ ഒരു കമ്പിച്ചിരി? ഓ, ഒറ്റക്കിരുന്ന് കാണാണ്. എന്ത് നോക്കട്ടെ? ഒന്നുമില്ല. കാണിച്ച സത്യട്ടൊന്നുമില്ല. കാണിച്ചിടങ്ങോട്ട്. അമ്മ, ഒന്നുമില്ല സത്യം. കിഷോറേ, നിങ്ങൾ ആരും വരണോ? ഒരക്കുപ്പി കരിവായാലും കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ആ എം ഡി ആയിട്ട് അഭിനയിക്കാൻ വന്നവന്റെ കോൺട്രിബ്യൂഷനാ. വാ, വന്ന് വേണേ രണ്ടെണ്ണം മണമണാന്ന് അടിച്ചിട്ട് പോര്. എനിക്കൊന്നും വേണ്ടേക്ക. വേണ്ടേ? ഇതെന്ത് പറ്റി? വേണ്ടേ വേണ്ട. അല്ല, ശ്രമിക്ക, നീ വരണോ? പിന്നെ എനിക്ക് വേണം. വേണേ വന്നോ, തരാ. വാ, ഞാൻ ഇപ്പ വരാവേ. ചെല്. എന്താടി ഇന്ന് പതിവില്ലാതെ കുറെ ഫോൺ കോൾസ്? പോത്തെ, ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മൾ അങ്ങോട്ട് എറിഞ്ഞാൽ ഈച്ചയ്ക്ക് ജാട കൂടും, പിന്നെ നമ്മളിട്ട് വട്ടം ചുറ്റിക്കും. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ആ ഫോൺ എടുത്ത് ഞാൻ പറയുമ്പോൾ ഒരു മെസ്സേജ് അങ്ങോട്ട് വിടും. ഓലെ കൽവിലെ കിണ്ണത്തെ തട്ടണ ചേൽക്ക് രണ്ട് ഡയലോഗ് കാച്ചാൽ ഏത് പെണ്ണും പോഴും. അതുപോലൊന്നും അല്ല അവള്. നീ ആദ്യം ഫോൺ എടുത്ത് മെസ്സേജ് വിട്, പിന്നെ
എന്റെ മെസ്സേജിൽ ഓൾ വീണാൽ ഒരു ഫുള്ള് ബെറ്റി മാറ്റർ ഞാൻ പറഞ്ഞുതരാം. ആ അടിച്ചോ. ഇനി നമ്മളെ ഫോൺ ബെൽ നിനക്കൊരു ശല്യാവില്ല. ഇനി നമ്മളെ കൽബ് കേറിപ്പോയി, അതുകൊണ്ടാ. സാരല്ല, ഈ ഫോണൊന്നും നമ്മളെ കൽബൊന്നും എന്റെ പേര് നമ്മൾ ഡിലീറ്റ് ചെയ്തോളാം. ഇനി വേം പോയി ഫുള്ള് എടുത്തോ ചെല്ല്. അതെ, ചുമ്മാ ഫോണിന്റെ അടുത്ത് കുത്തി കളിക്കാതെ പാട്ടെടുത്ത് പഞ്ചേ. നാളെ സൂട്ടുള്ളതാ, എത്ര നേരം കൊണ്ട് പറയണത്. എനിക്ക് ഒട്ടും നേരമില്ല. ആ പ്യൂണായിട്ട് അഭിനയിക്കാൻ വന്ന് രണ്ട് ഫുള്ളും കൊണ്ടുവന്ന് വെയിറ്റ് ചെയ്യാ. നീ വേ നോക്ക്, കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാണ് കേറി പ്രേമിക്കുന്നത്. ഇവിടെ ജൂനിയർ ആക്ടേഴ്സ് കിട്ടിയാ തന്നെ ഭാഗ്യം. ഞാനൊരു നമ്പർ മേടിച്ചിട്ടില്ലോ, അതൊന്നും ചോദിച്ചോ. എടാ മെസ്സേജ് നോക്കിക്കാതെ പെട്ടെന്ന് പഞ്ച് ചെയ്യാൻ നോക്ക്. ഹലോ, ബിസിയാണോ? അല്ല, ബിസിയല്ല, സോങ് പഞ്ചായിരുന്നു. ഓ ആണോ, ഏത് പാട്ടാ? കേൾക്കണോ? കേൾക്കണം. വൺ സെക്കൻഡ്. പൗർണമ പെണ്ണിനന്ന് പതിനാറ്, പിന്നിൽ അവളന്ന് ചിരിച്ചപ്പോ പാലായി. ചിരിച്ചപ്പോ കിളുക്കണ തെങ്കാച്ചി, നീനക്കരിമുള്ള പൊഴിക്കണ കുറുമ്പാണ്. പൊന്നമ്പിളി നിന്നെ ആകാശത്തുനിന്ന് എടുത്തെടുത്ത മാനമാടണ കുളക്കടവിൽ, മുട്ടോളം വെള്ളത്തിൽ തണ്ടുലയും ആമ്പലുമായി മുട്ടായിയോലെ ഞാൻ വന്നില്ലേ. തട്ടാരു വന്നില്ല തങ്കമുറുക്കില എന്നാ പാട്ടു നാമെന്ന് പാടിയില്ലേ. തട്ടാരു വന്നില്ല തങ്കമുറുക്കില എന്നാ പാട്ടു നാമെന്ന് പാടിയില്ലേ. പൗർണമി പെണ്ണിനന്ന് പൗർണമി പെണ്ണിനന്ന് പതിനാറ്, പിന്നിൽ അവളെന്ന് ചിരിച്ചപ്പോ പാലാഴി. കിഷോറിനൊരു സംവിധായകനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലോ. ഈ രഞ്ജിത്തിനോ ലാൽജോസിനോ ആയിരിക്കും ചിലപ്പോ സിനിമയിലെ. അത് വലിയ ദേശീയ അവാർഡും കിട്ടിയ സിനിമയുടെ സംവിധായകനായിരിക്കും അച്ഛോ. അതായിരിക്കും നമ്മൾ ആരും അറിയാത്തത്. ഞാൻ അതല്ല ആലോചിക്കുന്നത്. കുഞ്ഞുനാളിലെ പ്രായത്തിലധികം പക്വതയും വിവരവും ഒക്കെ കാണിച്ചു വളർന്ന അവളെന്താ ഇങ്ങനെ? അതിപ്പോഴൊന്നും അല്ല ആലോചിക്കേണ്ടത്. പപ്പ ഒരൊറ്റ ആൾ കാരണം അവൾ വഷളായത്.
എന്തിനും ഏതിനും കൂടെ നിന്നിട്ടിപ്പോ എന്തായി? പുന്നാരമോളെ ഏതോ തല്ലിപ്പൊളി സിനിമാക്കാരന്റെ വലയിണു അനുഭവിച്ചു. തല്ലിപ്പൊളിയാ, ചുമ്മാ അനാവശ്യം പറയല്ലേ ഫ്രെഡി, അതൊക്കെ പണ്ടായിരുന്നു. വിവരവും വിദ്യാഭ്യാസവും തറവാട്ടി പറഞ്ഞ പിള്ളേരാ ഇപ്പൊ സിനിമയിൽ വരുന്നത്, അറിയാമോ നിനക്ക്? അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരാ അതിനെന്താളിയാ പറയുന്നത്? ന്യൂ ജനറേറ്റർ. ന്യൂ ജനറേറ്റർ അല്ല, ന്യൂ ജനറേഷൻ. രണ്ടും ഒന്ന് തന്നെയാടാ, കംപ്ലീറ്റ് കരിയും പോകെ. പോളച്ചൻ പറഞ്ഞത് ശരിയാ, നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോ അവൾ അവന്റെ കൂടെ ഇറങ്ങി പോകും. അതുകൊണ്ട് ആ പയ്യനെ പറ്റി അന്വേഷിച്ച് കൊള്ളാവുന്നവനാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കുന്നതായിരിക്കും മാനം. പിന്നെ ഒരു കാര്യം പ്രത്യേകം നോക്കുന്നത് നല്ലതാ, കൊച്ചിനേക്കാൾ 10-15 വയസ്സ് കൂടുതലാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കുന്നതാ നല്ലത്, ഇല്ലെങ്കി അവളോട് ചെയ്യുന്ന വലിയ പാതകമായിരിക്കും. കൊറച്ചു കഴിയുമ്പോ ഇപ്പോഴത്തെ ആവേശം ഒക്കെ അങ്ങ് തണുക്കും. ഇന്നത്തെ കാലത്ത് മരുമോൻ ഒരു സിനിമാ സംവിധായകൻ എന്ന് പറയുന്നത് ഒരു വെയിറ്റ് തന്നെയാ. പിന്നെ സംവിധായകൻ അവനേതോ ഊച്ചാളി അണച്ചു. ബാക്കി കാര്യമൊക്കെ പിന്നെ ആലോചിക്കാം, ആദ്യം അവനെ പറ്റി ഒന്ന് അന്വേഷിക്കേ. നാളെ വലിയ മനുഷ്യ ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വെച്ച്. എന്താ ഇത്? കൊച്ചാപ്പിക്ക, ഓ ആ ഡയലോഗ് മുഴുവനും പറഞ്ഞു കൊടുക്ക്. ഒരു 100 പ്രാവശ്യം പറഞ്ഞു കൊടുത്താണ് കേക്കണ്ടേ? എന്താ മായ ഇത്? സോറി സർ, ആ വാക്ക് പറയാൻ എനിക്ക് പറ്റില്ല. ഇതാപ്പോ നല്ല കൂത്ത്, ഡെയിലി 40 പ്രാവശ്യം വിടാ, പറയാനാണ് മടി. സർ, ഇതിനേക്കാൾ എത്രയോ നല്ല സ്റ്റാൻഡേർഡ് വാക്കുകളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് പറഞ്ഞാ പോരെ. മായേ, ഈ ഒരൊറ്റ ഡയലോഗിന്റെ പേരിലാ സാറ്റലൈറ്റ് 25 ലക്ഷം കൂട്ടി കിട്ടിയത്. അതുകൊണ്ട് എന്റെ പൊന്നു പെങ്ങൾ ഈ ഡയലോഗ് ഒന്ന് പറ പ്ലീസ്. ഓക്കെ സർ. ഓ താങ്ക് യു. ഹേ, ഈ ഹെയർ എന്താ ഇങ്ങനെ? കിഷോറേ സർ, ഇവരുടെ തലമുഴ കണ്ടിന്യൂറ്റി പോയി കിടക്കാണല്ലോ. ഹെയർ ഡ്രസ്സർ ശരിയാക്കണേ. എവരിബഡി ഗെറ്റ് റെഡി ഫോർ ഷോട്ട്. എന്താ വിളിച്ചേ? ഇറ്റ്സ് ടു മച്ച്, വെരി ബാഡ്. എത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾ എന്താ വിളിക്കാതെ? യെസ്, സമയം ഇപ്പോ വിളിച്ചാ പോരെ? എന്തോ ഇപ്പൊ അങ്ങോട്ട് വന്നാലേ ഉള്ളൂ, രണ്ടും കൂടി റൂമിലിരുന്ന് സൊള്ളല്ലായിരുന്നോ? വരുന്നോ തിന്നോ, എന്നെ കൊണ്ടൊന്നും പഠിപ്പിക്കാതിരിക്കാനല്ലേ, കൊച്ചാക്കിയോട് കളിക്കാല്ലേ മക്കളെ. ഇവിടെ ഇരുന്നെച്ചാ മതി, സമയം ആവുമ്പോ വിളിക്കും, ചിലപ്പോ വിളിച്ചില്ലാന്നും വരും. അതാണ് സിനിമ, കൊച്ചാപ്പിയോട് കളി. അതൊക്കെ പണ്ടേനി സത്യനെയും ശീലനൊക്കെ വരച്ച വരുമെന്ന് നിർത്തിച്ചു തരാണ് കൊച്ചാപ്പി. എക്സ്ക്യൂസ് മീ, ഇതാരാ? ചാൻസ് ചോദിച്ചു വന്നതായിരിക്കും, ഏതായാലും ഇന്നത്തേക്ക് ഒരു ഇരയായി. എവിടെ നോക്കിയാണ്ടോ നടക്കണത്? എടാ കിഷോറെ, നെല്ല് കാത്ത ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാ? കണ്ടിട്ട് ഒരു പ്രൊഡ്യൂസറെ ലുക്ക് ഉണ്ട്. ആണെങ്കിൽ എന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ, 19 കൊല്ലമായിട്ട് കാത്തിരിക്കല്ലേ. അതേ, നീണ്ട വെയിറ്റിങ്ങിലാണേ, ഇതെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. ആരാ? ഞാൻ ഈവയുടെ പപ്പയാ. സോറി, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഞാൻ ഇത്രയും ദൂരം മെനക്കെട്ട് വന്നത് എന്തിനാണെന്നറിയാമോ? എന്റെ മോള് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവൾക്ക് നിന്നെ മതിയെന്ന്. ഒരു സിനിമാ സംവിധായകനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച നീ എന്റെ മകളെ പാട്ടിലാക്കിയെന്ന് തോന്നുന്നു. കബളിപ്പിച്ച് കവർന്നെടുക്കുന്ന ഇഷ്ടത്തിന് വലിയ ആയുസൊന്നും ഇല്ലടാ. അല്ല സർ, ഞാൻ അടുത്തന്നെ സ്വന്തമായിട്ട് സിനിമ ചെയ്യുന്നുണ്ട്. സിനിമ ചെയ്യുന്നതൊക്കെ കൊള്ളാം, അത് വിജയിപ്പിച്ച് കാണിക്ക്, എന്നിട്ട് വാണായിട്ട് അപ്പൊ നമുക്ക് ആലോചിക്കാം. അതല്ല നിന്റെ ഉദ്ദേശമെങ്കിൽ വലിയ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ പരസ്യമായിട്ട് വളവിടെ എണീറ്റ് പോയേ. എന്റെ സാറ്റലൈറ്റ് ഭഗവതി. എന്തെങ്കിലും ഒന്ന് പറയടാ. ഈ സംഭവം അറിഞ്ഞപ്പോ മുതൽ ഇവ നിർബന്ധിക്കുക സിനിമയെ. ഞാൻ ഡയറക്ടറാണോന്ന് പെന്നക്കാൾ ആവശ്യം ആൾക്കാന്ന് തോന്നുന്നു. അതിലെന്താടാ തെറ്റ്? അവളുടെ അച്ഛന്റെയും ചേട്ടന്റെ മുമ്പില് അവൾക്കൊന്ന് നിവർന്നു നിൽക്കണ്ടേ? അങ്ങനെ എടുത്തിയാടെ ചെയ്യണ്ടാണോ സിനിമ? നന്ദേട്ടൻ അറിയാലോ, ഒരു വെറൈറ്റി സബ്ജക്ട് വെച്ച് നല്ലൊരു പടം, അതാ എന്റെ സ്വപ്നം. ഓക്കെ, ഇപ്പോഴാടാ അതിന് പറ്റിയ സമയം. ഇവയെ സ്വന്തമാക്കാൻ കൂടിയാവുമ്പോ അതിന് ത്രില്ല് കൂടും. മാത്രമല്ല, നിന്റെ പ്രൊഫഷനെയാ, നിന്റെ സ്വപ്നങ്ങളെ അയാള് വെല്ലുവിളിച്ചത്. ഒരിക്കലും നടക്കാത്ത കാര്യം പോലെയാ അയാള് നിന്നെ പരിഹസിച്ചത്. ആ ചലഞ്ച് നീ ഏറ്റെടുക്കണം, നടത്തി കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് സ്വസ്ഥമായി ആലോചിച്ചൊരു സബ്ജക്റ്റ് ഉണ്ടാക്ക്, ബാക്കി കാര്യമൊക്കെ ഞാനേറ്റ്. പിന്നെ
എക്സ്ക്യൂസ് മീ, ഡബിൾ റൂം ഉണ്ടോ? ഐഡിയ കാർഡ് ഉണ്ടോ? ഒറ്റയ്ക്ക് വിട്ട നീ ഉഴപ്പൂന്നറിയാം, അതാ ഞാനും കൂടെ വന്നെ. അപ്പൊ ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം വർക്ക് തുടങ്ങിക്കോ. ചേച്ചി, തിന്നാനാ കുടിക്കാനാ എന്തെങ്കിലും വേണോ? ഇപ്പൊ വേണ്ട. ഞാൻ നൂൺഷോയ്ക്ക് പോവാ, രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞേ വരൂ. എന്തേലും വേണമെങ്കിൽ ഇപ്പൊ പറയണം. തൽക്കാലം ഒന്നും വേണ്ട. മോഞ്ചെല്ല്. ഭക്ഷണം കഴിക്കാനല്ലാതെ പുറത്തിറങ്ങി നെങ്ങാനോ അറിഞ്ഞ അന്നേരം ഞാൻ കാണിച്ചുതരാം. അപ്പൊ പിന്നെ നിന്നെ കാണുന്നത് എങ്ങനെയാ? ഓഹോ, അപ്പൊ അതായിരുന്നു അല്ലേ. സ്ക്രിപ്റ്റ് തീർത്ത് കഴിഞ്ഞ് കണ്ടാ മതി. മൂന്ന് നേരം മുടങ്ങാതെ ഞാൻ വിളിച്ചോളാട്ടോ. എന്താ പോരെ? അപ്പൊ ശരി, ഞാൻ വൈകിട്ട് വിളിക്കാം. പോലെ, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട്. അയ്യടാ, ദേ ഓഫീസിൽ പഞ്ചിങ് ആണെന്ന് അറിയാലോ, മര്യാദക്ക് ഇരുന്ന് എഴുതിക്കോണം. എന്താ ചേച്ചി, വർക്ക് ചെയ്യണുണ്ടോ എന്ന് നോക്കിയതാ. അല്ല, AC. ഹോ, എന്തൊരു ചൂട്. പയ്യൻ പറഞ്ഞു സാർ ഇവിടെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ താമസിക്കാന്ന്. അതറിഞ്ഞപ്പം സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. കുറെ നേരമായി എത്തിയിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. ഇരുന്നിരുന്ന് ഉറക്കിപ്പോയി. വരൂ. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഞാനും ഒരു എഴുത്തുകാരനാ. പേര്? നകുലൻ. പക്ഷേ അതൊന്നും ആർക്കും അറിയില്ല. പേര് ഞാൻ പണ്ടേ വിറ്റതാ, നക്കാപ്പിച്ചയ്ക്ക്. പഴയ പല സംവിധായകരുടെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയതാ. കിട്ടിയത് തുച്ഛമായ കാശാണെങ്കിലും അന്നത്തെ എന്റെ അവസ്ഥ അത് വലിയൊരു തുകയായി. ഡൈങ്ങിന് ഹാർനസിൽ അച്ഛന്റെ ജോലി എനിക്ക് കിട്ടിയപ്പം കുടുംബത്തിന് വേണ്ടി സിനിമ വിടേണ്ടി വന്നു. അപ്പോ ഗവൺമെന്റ് എംപ്ലോയാണല്ലേ? അതെ, ഇടുക്കി പൈനാവ് വില്ലേജ് ആഫീസിലെ വില്ലേജ് മാൻ. പ്യൂണെ, എന്നെ കാണാമെന്ന്? പ്രാരാബ്ധങ്ങൾക്ക് വേണ്ടി വഴിവിട്ടു പോയെങ്കിലും എന്റെ ഉള്ളിൽ നിന്ന് സിനിമ മാഞ്ഞു പോയിട്ടില്ല. കാലത്തിനൊപ്പം സിനിമ മാറിയപ്പം അതിനൊപ്പം എന്റെ മനസ്സും സഞ്ചരിച്ചു. അങ്ങനെ ഏറെ നാളത്തെ ചിന്തയ്ക്കൊടുവിൽ ഞാനൊരു തിരക്കഥ ഉണ്ടാക്കി, ഒരു പുതുമയുള്ള സബ്ജക്ട്.
ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു പച്ചയായ ചിത്രം. ഈ സ്ക്രിപ്റ്റുമായി എന്റെ പഴയ സുഹൃത്തുക്കളായ ഇപ്പോഴത്തെ ചില പ്രശസ്തരായ ഡയറക്ടർമാരെ ഞാൻ സമീപിച്ചു. ഒന്ന് കേൾക്കാൻ പോലും അവരെ മനസ്സ് കാണിച്ചില്ല. പ്ലീസ് സാറെങ്കിലും ഇതൊന്ന് വായിച്ചു നോക്കണം. സാറിന് ഇത് ഇഷ്ടപ്പെട്ട് സിനിമയാക്കിയാൽ എനിക്ക് തിരിച്ചു കിട്ടുന്നത് എന്റെ മകളുടെ ജീവനായിരിക്കും. മൂത്ത മകൾക്ക് കിഡ്നിക്ക് ചെറിയൊരു പ്രശ്നം. ചെറുതെന്ന് ഡോക്ടർ വെറുതെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാ. അതുകൊണ്ടാണല്ലോ ഓപ്പറേഷൻ ഉടനെ വേണമെന്ന് പറഞ്ഞത്. എന്റെയും ഭാര്യയുടെയും കിഡ്നി അവൾക്ക് മാച്ചാകുന്നില്ല. അതുകൊണ്ട് ആശുപത്രിക്കാരി തന്നെ ഒരു ഡോണറെ കണ്ടുപിടിച്ചു. പക്ഷേ ഓപ്പറേഷൻ നടത്താൻ 5-6 ലക്ഷം രൂപ വേണ്ടി വരും. ഉള്ളതൊക്കെ വിറ്റുപിറക്കിയും വായ്പയെടുത്തും 3-4 ലക്ഷം രൂപ ഒഴിച്ചു. ഇനി എന്റെ ലഭിക്കാൻ ഈ സ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ സാർ. ചേട്ടൻ സമ്മാനമായിട്ട് പോയിക്കോ, വായിച്ചു ഞാൻ വിളിക്കാം. എക്സലന്റ് സ്റ്റോറി. പിന്നെ നീ പറഞ്ഞ പോലെ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. പിന്നെ പ്രൊഡ്യൂസർ അതൊക്കെ റെഡിയാക്കിയത്. ഈ കഥ എഴുതിയാളുടെ പേരെന്താന്ന് പറഞ്ഞു? നകുലൻ. നീ ഒരു കാര്യം ചെയ്യും, അയാൾ വിളിച്ചിട്ട് ഡയലോഗ്സ് ഒക്കെ എഴുതിക്കോളാൻ പറ. അപ്പോ ഇതൊന്നും ഉറപ്പിക്കാല്ലേ? ഡൺ. വേണ്ട സാർ, സാറിന് അറിയാലോ ഞാനിപ്പോ അത് എഴുതാനുള്ള മാനസികാവസ്ഥയിലല്ല. അതുകൊണ്ട് ഡയലോഗ് സാറ് തന്നെ എഴുതിയാ മതി. മാത്രവുമല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് NOC എടുക്കണം. അതിനൊരുപാട് ഫോർമാലിറ്റീസും ഉണ്ട്. അറിയല്ലോ സാറേ, എനിക്കതിനുള്ള സമയവുമില്ല. കഥാ തിരക്കഥാ സംഭാഷണം സാറിന്റെ പേര് വെച്ചാൽ മതി. അയ്യോ, അത് ശരിയാവില്ല. ശരിയാകും സാറേ, എന്നെ സംബന്ധിച്ചിടത്തോളം പേരല്ല പണമാണ് ആവശ്യം. അത് എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ചു തന്നാൽ മാത്രം മതി. എങ്ങനെയുണ്ട് മാനേരെ നമ്മുടെ തമ്പിയുടെ കഥ? അടിപൊളി. ഇത് കാശ് തൂത്ത് വാരും. മച്ചമ്പി എന്തിനു പറയണ? ഇത് മച്ചമ്പിയുടെ തലവരെ മാറ്റും. നോക്കിക്കോളി, ഈ പടം കഴിയുമ്പം മച്ചമ്പിക്ക് പിന്നെ കുത്തിയിരിക്കാൻ നേരം കാണില്ലേ. തമ്പി സന്തോഷമായടെ, സന്തോഷമായി. ദാ കണ്ട, എവരെ പോലുള്ള സാധാരണക്കാരാണ് പടങ്ങളൊക്കെ വിജയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് കഥ വായിക്കാൻ പറഞ്ഞത് കേട്ടോ. സന്തോഷമായി. പിന്നെ അനിയാ, എന്റെ കയ്യില് പൂത്ത കാശോ കള്ളപ്പണം ഉണ്ടായിട്ടൊന്നല്ല ഇപ്പം സിനിമ ഞാൻ തീരുമാനിച്ചത്.
ഈ ഇടയിറങ്ങി കുറെ സിനിമകൾ കണ്ട് ഹൃദയം നൊന്തിട്ടാ. ആക്രമിക്കുന്ന എഴുതാറമത്തെ കുറെ കായറക്കി പൈലുകള് തന്തയ്ക്കവർക്കാത്ത കുറെ കഥയും പറഞ്ഞു വേണ്ടി പ്രൊഡ്യൂസർമാരെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ്. അയ്യോ തമ്പി, വായിച്ച പോലെ സിനിമയ്ക്കകത്ത് ഉള്ളി തട്ടുന്ന കഥയുണ്ടാവണം. കാണുന്നവർ കണ്ണു നിറയണം, ഹൃദയം പിടയ്ക്കണം, ഒപ്പം ചിരിച്ചിരിച്ച് കൊടലുകൾ വെളിച്ചാടണോ. അല്ലാതെ ഈ പൊടി പൈലുകളെ കഞ്ചാവ് വലിക്കാനും കള്ളു കുടിപ്പിക്കാനും പെണ്ണു പിടിക്കാനും എരികാറ്റി വിടുന്ന കഥയൊന്നുമല്ല നമുക്ക് വേണ്ടത്. പിന്നെ തെറികൾ പറഞ്ഞ് കൈയടി വാങ്ങാനും വളി വിട്ട് ചിരിപ്പിക്കാനും ഏത് വേട്ടാവളിയനും പറ്റും. പക്ഷെ അതൊന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള കഥയാണ് തമ്പി പറഞ്ഞത്. മണിക്കൂട്ടാ തമ്പി, യവ എന്റെ മോൻ മണിക്കുട്ടൻ. യവയെ തുപ്പാക്കി കണ്ടത് പിന്നെ തമിഴ്നടൻ വിജയുടെ സ്റ്റൈലിലാണ് നടത്തം. മകളെ കഥകളൊക്കെ ഇഷ്ടപ്പെട്ടടാ, സൂപ്പർ ആർക്ക്. അഴുക്കപ്പായില്ലേ മലയാളത്തിൽ പറയടാ, അടിപൊളി കൈയോടങ്ങളെ. തമ്പി, നമ്മുടെ എസ്ഐയുടെ റോള് നന്ദൻ സാറിന് കൊടുക്കും. പിന്നെ എസ്ഐയുടെ മോനായിട്ട് യവൻ നടിക്കും. തമ്പിക്ക് അറിയാവാ, യവൻ നല്ല പൊളപ്പനായിട്ട് ചെയ്യും. അപ്പൊ തമ്പി, കഥ എനിക്കും മച്ചമ്പിക്കും മോനും പിന്നെ എന്റെ പണിക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങ് തുടങ്ങാം. സന്തോഷമായല്ലേ. അപ്പൊ പണികൾ നടക്കട്ടെ. നമ്മുടെ മഹാഭാഗ്യം. നാളെ പടം ഒന്ന് റിലീസ് ആവട്ടെ, അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ താനെ കേറിക്കോളും. ഓക്കെ. അമേസിംഗ് സ്റ്റിൽസ്. സിനിമ കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. നാളെ ആദ്യത്തെ ഷോ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണായിരുന്നു. അപ്പോഴാ നിന്റെ വീട്ടിൽ നിന്ന് അർജന്റ് കോൾസ്. യാത്ര ഞാൻ മാറ്റി വെച്ചേനെ, പക്ഷേ വെറുതെ എന്തായാലും ഫ്രണ്ട് ജയൻ ഫോൺ ചെയ്യില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറയണ്ടേ? വന്നിട്ടറിയാ സസ്പെൻസ് ആയിക്കോട്ടെ എന്നൊക്കെ. ടേണിംഗ് പോയിന്റിന്റെയും കിഷോറിന്റെയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് മടങ്ങി വരാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. ഹലോ, ഇവ അങ്ങനെയൊക്കെ ആ കുഴപ്പ. എവിടെ നോക്കിയാലും നിനക്ക് വണ്ടി ഓടിക്കണം. നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള ജീവി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾ പറയുന്ന ഉത്തരവ് ഒന്നായിരിക്കും പാമ്പ് അല്ലെ. നമ്മുടെ എവിടെയെങ്കിലും ഒരു പാമ്പിനെ കാണുകയാണെങ്കിൽ ആദ്യം തന്നെ അതിനെ തല്ലിക്കൊള്ളാനായിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇപ്പോ അതിനെ ഉപദ്രവിക്കുന്നതിന് പകരം നമുക്കൊരാളെ വിളിക്കാം. ബാവ സുരേഷിനെ. ബാബു സുരേഷിന് നമ്പർ ഞാൻ പറഞ്ഞു തരാം. 9387974441. ഒന്നുകൂടെ പറയാം, 9387974441 എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ബാബു സുരേഷ് പാമ്പുകളുടെ രക്ഷകനായിട്ട് അവിടെ. നിന്റെ ഫോണും കന്നെ. ബാബു സുരേഷ് അല്ലേ? അതിനകത്തുണ്ടല്ലേ. അതാരാ? ഇനി ആ സിനിമാക്കാരനായിരിക്കോ? എനിക്ക് പണിയായല്ലോ കർത്താവേ. നമസ്കാര അച്ചോ. അല്ല ആരാ? ഞാൻ ബാവ സുരേഷ്. ഓ, പാമ്പിനേക്ക് പിടിക്കുന്ന ആള്. അല്ല ഇവിടെ എന്താ? ഇവിടെ പാമ്പ് കിരീടം ആരോ വിളിച്ചു പറഞ്ഞു. അയ്യോ പാമ്പ്, കർത്താവേ. അയ്യോ പാമ്പ്.
അടച്ച മനുഷ്യോ? സാറാമേ കുരിയേറ്റ പാമ്പ്, പാമ്പ് സാറാമേ കുരിയേറ്റ പാമ്പോ പാമ്പ്? അച്ഛോ എവിടെയാ പാമ്പ്? എന്താണോ ഇത്? വല്ലൂര് വീട്ടില് വന്ന ദിവസമെങ്കിലും ഇതൊക്കെ ഒന്ന് വേണ്ടാന്ന് വെച്ചൂടെ. പെണ്ണും പിള്ളയുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താൻ പറ്റില്ലച്ചോ. ഒന്നാമത് എപ്പോഴും പരാതിയാ. ഏതായാലും നടന്നേ നടന്ന്, താമ്പല തുണിയെടുത്തുടുക്ക്. ആ വാവ സുരേഷ്, ഇവിടെയൊക്കെ പാമ്പിന് അന്വേഷണം നടക്കുന്നു. വല്ല പൊത്തിലെങ്ങാൻ കേറിയോ? പാമ്പ് പാമ്പ് എടി മറിയാമേ, നീ വല്ല തുണിയെടുത്തുടുക്കടി. നിങ്ങളൊന്നും എണീക്കലണ്ട. എവിടെ പാമ്പ്? കിട്ടു മാമേ. ആ നോക്കാം, ഇതാരാളിയാ? ഇത്രയും വലിയ വീടായോണ്ട് കണ്ടുപിടിക്കാനും പ്രയാസമായിരിക്കും. നോക്കി അതിനകത്ത്. കിട്ടിയോ? കിട്ടി.
ഏത് കോത്താഴത്താണോ നന്നായിട്ട് നമ്മളെ കൊണ്ട് വിട്ടിരിക്കുന്നു. മൊബൈൽ റേഞ്ച് ഇല്ലാത്ത ഇതുപോലത്തെ ഒരു സ്ഥലം ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. നമ്മുടെ പടം ഇപ്പൊ നൂൻ ഷോ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇവ. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ സ്വന്തം പടത്തിന്റെ ആദ്യ ഷോ നടക്കുമ്പോ ഇങ്ങനത്തെ അവസ്ഥയിൽ ഒളിച്ചു താമസിക്കണ്ടാവുന്നല്ലോ. ഈ സിനിമ ഉണ്ടാക്കാൻ നീ എത്ര കഷ്ടപ്പെട്ടു, അത്രയൊന്നും ഇല്ലല്ലോ ഇത്. നന്ദേട്ടൻ. എന്താടാ? എന്തായി നന്ദേട്ട? നന്ദേട്ട പ്ലീസ് ഒന്ന് പറ, എന്തായി നമ്മുടെ സിനിമ? എടാ അത് പടം സൂപ്പർ ഹിറ്റാടാ. റിലീസ് ചെയ്ത 40 സെന്ററുകളിലും ഹൗസ്ഫുള്ള്. ചാനലിലൊക്കെ ചർച്ചാ വിഷയം ടേണിംഗ് പോയിന്റിനെ കുറിച്ചല്ലേ, പിന്നെ ഫേസ്ബുക്കിലേക്ക് അഭിനന്ദന പ്രവാഹമാണ്. എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഈ സബ്ജക്റ്റിന്റെ പുതുമയാണ്. എന്തായാലും ഇനി കുറച്ചു കാലം മലയാള സിനിമ നിന്റെ കൈകളിലായിരിക്കും. ആ പിന്നെ ഇവ തന്റെ പപ്പ വിളിച്ചിരുന്നു, നിങ്ങളെ രണ്ടുപേരും ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ എല്ലാം സോൾവ് ആയടാ. പിന്നൊരു ബാഡ് ന്യൂസ് ഉണ്ട്, പടം ഹിറ്റാണെന്ന് അറിഞ്ഞതും പീതാംബരന്റെ ബോധം പോയി, ഇപ്പോ ICU-യിലാണെന്ന് അറിഞ്ഞത്. തമ്പി ഞാൻ നമ്മുടെ സിനിമ അങ്ങ് കേറി എന്നറിഞ്ഞപ്പം സന്തോഷം കൊണ്ടൊന്നും മയങ്ങിപ്പോയിടെ, അതിന് പൈലെല്ലാം പിടിച്ച് എന്നെ അങ്ങ് ആയുധത്തിലാക്കിയെന്ന്. ഇപ്പോഴോ? ഇപ്പം തോ ആഞ്ചിയോ കോപ്പ് എടുക്കാൻ കൊണ്ടുപോണ്. ആഞ്ചിയോ കോപ്പ്? അണ്ണാ പേടിക്കൊന്നും വേണ്ട, ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഓ വേണ്ട തമ്പി, നീ ആ പെങ്കൊച്ചുമായിട്ട് അങ്ങ് അടിച്ചു പൊളിക്ക്. പിന്നെ നിനക്ക് അണ്ണനോടൊരു വാക്ക് പറയായിരുന്നു കേട്ടാ. അത് അണ്ണാ പോട്ടപ്പി. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്, അടുത്ത ഞായറാഴ്ച ഞാൻ ഒരു പാർട്ടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിന്റെ കല്യാണത്തിന്റെ നമ്മുടെ സിൽവ വിജയിച്ചെന്റെ ഒരു കിണ്ണം പാർട്ടി, എല്ലാവരെയും വിളിയെന്ന്. ഇഷ്ടപോലെ കപ്പ അവിച്ചതും നാടൻ കോഴിയും ഡിപ്ലിക്കോസും എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്ന് ഞണ്ണിട്ട് പോട്ടറാ. അതെ, അധികം സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ തമ്പി, ഈ വെള്ളക്കിളി പറയുന്നത് അധികം സംസാരിക്കരുതെന്ന്, ഞാനൊന്ന് മയം കെട്ട് കേട്ടാ. ആ ശരി ശരി. സിനിമ 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 നിറമേറും മോഹം, സിനിമ 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 നിറവേറും ജീവിതം, സിനിമ 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 നിറമേറും മോഹം, സിനിമ 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 നിറവേറും ജീവിതം. അപ്പൊ മച്ചം എല്ലാം റെഡി അല്ലേ? രണ്ടു മൂന്ന് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, നമുക്ക് താഴേക്ക് പോയാലോ? അയ്യോ ചെല്ലക്കിളി, നീ അച്ഛനമ്മയും കാത്തേക്കുന്നു, നീ ചെല്ല്. എവിടെ നിക്കട്ടെ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അല്ല വർത്തമാനങ്ങൾ പറയാനുണ്ടെന്ന്. അടുത്ത മമ്മൂട്ടി പടം തന്നിന്ന് മമ്മൂട്ടി പടം. ചെല്ലക്കിളി നീ ചെല്ല്, ഇങ്ങോട്ട് വരാനേ. മമ്മൂട്ടിയുടെ തേദികളൊക്കെ കിട്ടുവോ എന്തോ. തല ഇത് ആരടിച്ച് കൂരയായിട്ട് ഇരിക്കുന്നത് നോക്കാം. കിഷോറല്ലേ, പടം ഞാൻ കണ്ടു കേട്ടോ, ഗംഭീരമായിരിക്കുന്നു. താങ്ക്സ്. ആര്? ഞാൻ അഡ്വക്കേറ്റ് പ്രകാശ് മാത്യു.
ഈ പാർട്ടിയും കൊള്ളാം, നന്നായിട്ടുണ്ട്. ക്ഷണിക്കാതെ വന്നെങ്കിലും നന്നായി എൻജോയ് ചെയ്തു. സ്മോക്ക്? നോ താങ്ക്സ്. പിന്നെ ആഗമന ഉദ്ദേശം, ഇത്ര തലയുള്ള ഒരു ഫിലിം ഡയറക്ടറെ നേരിട്ടൊന്ന് കാണാൻ വന്നതാ. പക്ഷേ ഈ സിനിമ, അതായത് ടേണിംഗ് പോയിന്റ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം, മറ്റൊരു സിനിമയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കൂ? നിഷേധിക്കും. എന്നാൽ ഞാൻ പറയുന്നു, ഈ സിനിമയുടെ കഥ നിങ്ങൾ മോഷ്ടിച്ചതാണ്. സത്യം പറയുമ്പോ കടന്ന് ചോദിച്ചിട്ട് കാര്യമില്ല പീതാംബര മുതലാളി. Yes, I have the evidence. Clear evidence. I have come with the original creator of your film, a versatile filmmaker, Mr. Juan Ki Ching. Hello, I am Juan Ki Jin from South Korea. Glad to meet you, Mr. Kishore. മനസ്സിലായില്ലേ? ഇത് ലോക പ്രശസ്ത കൊറിയൻ സിനിമാ സംവിധായകൻ ജുവാൻ കി ജിൻ. നിങ്ങൾ പേരും പണവും ഉണ്ടാക്കിയ ടേണിംഗ് പോയിന്റ് എന്ന സിനിമയുടെ ഒറിജിനൽ ക്രിയേറ്റർ. ഇദ്ദേഹത്തിന്റെ സംതിങ് ഔട്ട് ഓഫ് നത്തിങ് എന്ന കൊറിയൻ സിനിമയുടെ ഫോട്ടോ കോപ്പിയാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം. മിസ്റ്റർ ജുവാങ്ങിന്റെ സിനിമ കൊറിയയിൽ ഒരു വൻ പരാജയമായിരുന്നു. ഇന്ത്യൻ മണി ഏകദേശം 5 കോടി രൂപയാണ് ഇദ്ദേഹത്തിന് നഷ്ടമായത്. അപ്പോഴാ അറിയുന്നത് ആ കഥ മോഷിച്ചുണ്ടാക്കിയ സിനിമ ഇവിടെ പണം തകർത്തു വരുന്നു. First watch it, then we will meet again. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് പണിയാവിട. സബ്ജക്റ്റില് മാത്രമല്ല, സീനിലും ഉണ്ട് സാമ്യം. ആശയത്തില് മാത്രമായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നിക്കായിരുന്നു. കഥ അയാളുടെ പേര് വെച്ചാ മതിയായിരുന്നു. അല്ലാതെ മോട്ടിച്ച കഥ സിനിമയാക്കിയ സമാധാനം പറയേണ്ടത് സംവിധായകൻ കൂടിയാ. അന്വേഷിച്ചോടാ. അന്വേഷിച്ചു. പൈനാവിലെന്നല്ല, കേരളത്തിലെ ഒരു വില്ലേജ് ഓഫീസിലും അങ്ങനെ ഒരാളെ ജോലി ചെയ്യുന്നുമില്ല, ചെയ്തിട്ടുമില്ല. അപ്പൊ ഒരു പ്ലാന്റ് ചീറ്റിംഗ് ആയിരുന്നു. റാസ്കൽ കേട്ടിടത്തോളം ഒരു ബോൺ ക്രിമിനൽ ആണന്തേട്ട. എ പ്രൊഫഷണൽ ഫ്രോഡ്. നന്ദേട്ട. അപ്പൊ ഇനി നീ സമാധാനപ്പെടു. എന്തായാലും നമുക്ക് അവരൊന്ന് കാണാം. ഉദ്ദേശം എന്താണെന്നറിയല്ലോ. Thank you.
First of all, I will call the press meeting, then to the court. നന്ദൻ സാറേ, എന്തിനാണ് പറയണത്? സത്യത്തില് ഞങ്ങള് നിങ്ങളുടെ കഥ കേട്ടിട്ട് പോലുമില്ല. ഏതോ ഒരു ഫ്രോഡ് വന്ന കഥ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് താല്പര്യം തോന്നി. പ്രൊഡ്യൂസറായ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടതും ഈ കഥ തന്നെയാ. അതൊക്കെ നിങ്ങളുടെ കാര്യം. Why should we bother about it? Can we have any compromise? Yes, Mr. Nandakumar. We are ready for a compromise. 5 crores. 5 കോടിയാ ഇദ്ദേഹം കോമ്പൻസേഷൻ ആയിട്ട് ആവശ്യപ്പെടുന്നത്. 5 കോടിയാ? എന്റെ ആട്ടുകാല അമ്മച്ചി കൊറിയുമ്പോയല്ലോ വെള്ളത്തിലെങ്ങാനും മുക്കി കൊന്നാലോ. നന്ദേട്ടാ, 5 കോടി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. അതൊക്കെ അറിയാം. ഡിമാൻഡ് അംഗീകരിക്കുന്നെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മീഡിയാസ് ആഘോഷിക്കുന്നത് ഈ കഥാമോഷണത്തിന്റെ കഥയായിരിക്കും. ഒരൊറ്റ ചിത്രം കൊണ്ട് മലയാള സിനിമയുടെ കൊടുപിടിയിലെത്തിയ തന്റെ വീഴ്ച ഭൂമിയിലേക്കല്ല അങ്ങ് പാതാളത്തിലേക്കായിരിക്കുവേ. Okay, we agree. We need 15 days. Okay. പക്ഷേ 15 days എന്ന് പറഞ്ഞാൽ 15 തന്നെ ആയിരിക്കണം. But one condition. അതുവരെ ഇദ്ദേഹത്തെ ആരും ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല, ഇദ്ദേഹമാരെ മീറ്റ് ചെയ്യാനും പാടില്ല. ഓക്കേ. അപ്പോഴേ ഇദ്ദേഹത്തിന്റെ അക്കോമഡേഷനും മറ്റുമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഓക്കേ, see you later and come Mr. Joan. നന്ന സാറേ, 5 കോടി തന്നെ കേട്ടിട്ട് എന്റെ തലകൾ പെരുക്കണ്. ഇത് ബോട്ടിച്ച കഥ എവനെങ്കിലും എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു. ഞാൻ ഇതിന്റെ അവകാശങ്ങളെല്ലാം നിങ്ങൾക്ക് അങ്ങ് എഴുതിത്തരാം. എനിക്ക് ഇതിന്റെ ലാഭം വേണ്ട, നഷ്ടം വേണ്ട, എന്നെ ഒന്ന് ഊരിത്താനെ. നന്ദി സാറേ. പീതാംബരം ഒന്ന് ധൈര്യമായിട്ടിരിക്കെ. അല്ലാന്തേട്ടാ, ഈ 15 ദിവസത്തെ അവധി എന്നൊക്കെ പറയുമ്പോ ഇനി 15 ദിവസം തികയാൻ 15 ദിവസമില്ലടാ. വാ. അവന്റെ ഉണക്ക ചെരുപ്പ് ഓണിയൻ. എന്താ ഒരു ആലോചന? ഒന്നുമില്ല. അടുത്ത പടത്തിന്റെ കഥ വല്ലതുമാണോ? പിന്നെ ഈ തലയ്ക്കകത്ത് ഇനി വരാനുള്ള കഥ ടേണിംഗ് പോയിന്റിനേക്കാൾ സൂപ്പർ ആയിരിക്കണം. ഓ അതെ, അടുത്ത മാസം ഓഫീസിലെ റിക്രിയേഷൻ ക്ലബിന്റെ വാർഷിക. നിന്നെ സമ്മാനദാനത്തിന് വിളിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. കൺസെന്റ് വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചു വിട്ടിരിക്കുക. ഞാൻ അത്രയ്ക്ക് വലിയ VIP ആയിട്ടില്ല. ഓ എന്നാ ഒരു ജാടയാ. ദേ അരവിന്ദ് മൂർത്തി സാറാ ചീഫ് ഗസ്റ്റ്. ഞാനിന്ന് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയിരുന്നു. എന്നാ ക്യാരക്ടറാ, എന്തൊരു സിംപ്ലിസിറ്റി. ദേ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനൊപ്പം വേദി പങ്കിടാൻ കിട്ടുന്ന ചാൻസാ. ഞാൻ ഇല്ലേ. എന്തോ നീയ്. നീ ഒരു ചായ ഉണ്ടോ? ചായ. ഹലോ നന്ദടാ. അയാളെ ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൂടിയിരുത്തിയിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാ. അയാളെ ഡീൽ ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു കുക്കിനെ അയച്ചിട്ടുണ്ട്. ഓപ്പൺ കംഗ്ഡം സ്റ്റാർ. കംഗ്ഡം സ്റ്റാർ.커피 한 잔에 여유를 아는 품격 있는 여자. 밤이 오면 심장이 뜨거워지는 여자. 그런 반전 있는 여자. Hey, cook. I am no cook. My name is Whitey. I know you are Whitey. I'm very hungry. Please bring my food. Yes, boss. I am very soon. Hey, bloody pole. Bring it soon. Pool in the thamba. എല്ലാം കോംപ്ലിമെന്റ് ആയി കഴിയുമ്പോഴേ, നന്ദസാറ് മന്ത്രിയാവുമ്പോഴേ എന്നെ മന്ത്രിമന്ദിരത്തിലെ കുക്കറാക്കാന്ന് പറഞ്ഞത് കൊണ്ടാ. അതുകൊണ്ടാണ് ക്ഷമിക്കണത്. അല്ലെങ്കിൽ പാലും വിഷം കൊടുത്ത് അവിടെ കൊന്നാന്. ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ബാഡ് വേർഡ്സ് ഇൻ മലയാളം. എന്റെ ഈശ്വരാ, ഞാൻ പറഞ്ഞതല്ലാണ് കേട്ടാ. യാത് ഭാഷ തെറിവാന്ന് ഇതിനെയൊക്കെ മനസ്സിലായിക്കൊള്ളു. ആ തട്ടിക്കോ സാറേ, തട്ടിക്കോ. താങ്ക്സ് വൈറ്റി. ഇൻട്രസ്റ്റിംഗ് നെയിം. ഹൂ ഗേവ് യു ദിസ് ബ്യൂട്ടിഫുൾ നെയിം? ഞാൻ ജനിച്ചപ്പോ നല്ല മഞ്ഞൾ പോയി ഇരുന്നേച്ചു സാറേ. അത് കണ്ടപ്പോഴേ കണ്ണ് മഞ്ഞടിച്ച പച്ചരിട്ട പേരാണ് വെളിമ്പിന്ന്.
അത് ഞാനേ ന്യൂ ഇയർ ഷാക്കിടാ വൈറ്റ് ചെയ്യുന്നു. വേലക്കാരി പറ്റിച്ചതാണ് സാറേ. മഞ്ഞ നിറം മാറാൻ വെയില് കൊള്ളിക്കണമെന്ന് വൈറ്റാട്ടി പറഞ്ഞു. വെയില് കൊള്ളിക്കണ്ട എടുത്തിന്റെ മോളിൽ കൊണ്ടേ വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയി. ആ അങ്ങനെയാണ് കറുത്തത്. ഓ ഞാൻ ആ കരയാൻ മറന്നുപോയി. ഞാനേ വെള്ളം എടുത്തിട്ട് വാട്ടർ വാട്ടർ സാറേ. അയ്യോ സാറേ എന്ത് പറ്റി സാറേ. അയ്യോ സാറേ. അയ്യോ ഹലോ നന്ദകുമാർ സാറേ. ആ എന്താ വൈറ്റി? ആ കൊറിയക്കാരൻ ഇവിടെ കിടന്ന് ഛർദ്ദിക്കുകയാണ് സാറേ. നിങ്ങൾ അയാൾക്ക് എന്താ കൊടുത്തത്? നെയ്മീൻ ഭർത്തനും ചിക്കൻ ഫ്രൈയുവാ. ആ വെറുതെ അല്ല, അയാള് കൊറിയക്കാരനല്ലേ വൈറ്റി, വല്ല പട്ടിയോ പാമ്പിനോ ഒക്കെ പിടിച്ചു കൊടുക്ക്. ആ ഓക്കെ. ഓ ഈ പാമ്പിനെ പട്ടിക്കൊക്കെ ഞാനിപ്പ എവിടെ പോകാനാ? സാറേ ഇപ്പൊ വരും ഐറ്റം, അവൻ കൊണ്ടുവരൂ. റിത്തിക്ക് എന്റെ ബോയ് ഫ്രണ്ടാ, ഫേസ്ബുക്ക് ഫ്രണ്ട്. വരുന്ന ചിങ്ങത്തിലേ ഞങ്ങളുടെ ജയരാജ. ഇത്ര നേരമായിട്ടാണ് ഇവിടെ പോയി കിടക്കി. ഇതിനകത്തോണ്ടോ അല്ലെങ്കിൽ ആ പട്ടി വാന്തും. That's a delicious food. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ബുദ്ധി. സാറിന്റെ അടുത്ത സിനിമയിൽ ഒരു വേഷം കൊടുക്കണേ. നെക്സ്റ്റ് ഫിലിം ചാൻസ് ചാൻസ്. Okay, I will try. Thank you anna. You are welcome. Same to you. Darling, ഇതെന്തോന്നത്? സിറിയയിലെ യുദ്ധക്കളോ? അവിടുത്തെ കൊച്ചമ്മയുടെ കിടന്ന് ഉറങ്ങുന്ന പട്ടിയായത് അവര് കാണണം. ചങ്ക് പൊട്ടിച്ചാവും. പിന്നെ വേറൊരു കേസ്, പവർ കട്ട് സമയത്തൊന്നും നീ അയാളടുത്ത് പോയി നിക്കരുത്. പട്ടിയെ തിന്നുന്നവരാണ് നല്ലൊരു മനുഷ്യനാ. എടി അതല്ല, അങ്ങാര് വല്ല വവ്വാല വീട്ടിലാന്ന് പറഞ്ഞ് നിന്നെ എടുത്ത് തിന്നും. നിന്നെ തിന്നു കഴിഞ്ഞ പിന്നെ എനിക്ക് ആരുണ്ട്? പോട്ടെ പോണോ? നിന്നെ സൂക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളു. പ്രായോ അതാ. നട്ടപരിഹാരം പോലും 5 കോടി രൂപ അവന്റെ അമ്മമ്മയുടെ കായ് കുടുക്ക പൊട്ടിച്ചു കൊടുക്കോ. കൊറിയൻ പോലീസ് ഇടി കൊണ്ട് ഭരിക്കുന്നില്ല, കുടിച്ച് കൂപ്പടിച്ച് ചാവുന്നതാറിയല്ല. മതി കൈ കൊണ്ട് കൂടി കുടിയിലാക്കി മച്ചമ്പി. ഉരുപിളര് ചത്ത കോഴിയും ചപ്പാത്തിയും പറയട്ടാ. നീ എന്തിരുന്ന് ചേരാണ്? പാവപ്പെട്ട എന്റെ മച്ചമ്പിയെ കൊണ്ട് പടുകുഴിയിലാക്കിയപ്പം നിനക്ക് സമാധാനമായല്ലേ? പണ്ടത്തെ സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഉണ്ടല്ലേ, 4 പ്ലേറ്റ് ചിക്കൻ തീരേണ്ട നേരായടാ. ഇപ്പൊ ഇതാ കനയില്ലാത്ത കൊറേ കൊണ്ടാട്ടം മാത്രം. നിങ്ങളൊന്നും ബഹളം ഉണ്ടാക്കാതെ ഇയാളോടൊന്നും പറയണ്ട. ഞാൻ ഏതായാലും ഇപ്പൊ കൊറിയല്ലേ കോഴിക്കട്ട ശീലിക്കാൻ പോവേണ്. മഞ്ചമ്പി ഒരു സംശയം, കൊറിയില് കൊഴുക്കട്ട ഇല്ലല്ലോ, വത്സനല്ലേ? അണ്ണന്റെ കരച്ചിലാടാത്തൊന്നും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന്. ഈ സംഭവം എങ്ങാനും ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ ഈവിടം പപ്പയുടെ മുഖത്ത് ഞാനങ്ങനെ നോക്കും. ജീവിച്ചിരുന്നിട്ട് കാര്യം. ഈ അച്ഛനെ വിളിക്കാൻ കണ്ട നേരം ഈ നന്ദ സാറ് എതിരി കണ്ടിട്ടാണ് ഭാരതീയ സുട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞത്. ചുമ്മാ മച്ചമ്പി തേച്ചതാന്നേ, മച്ചമ്പി പെട്ടു. ഇനി കൊറിയും ജയിലിൽ വന്ന് മച്ചമ്പിയെ കാണുന്ന കാര്യം ആലോചിക്കുമ്പഴാ. അതുമല്ല വിസയുടെ കാര്യമൊക്കെ എന്തേ രാവു എന്ത്.
എനിക്ക് ചൊക്കനടിക്കാനും ഞണ്ണാനും ഞാൻ വേണം. എനിക്കൊരു തട്ടിയട വന്നപ്പോ ഞാൻ വർത്താനം പറയുന്ന കൊറിയയിലോട്ട് പോകുമ്പോ നിന്നെയും കൊണ്ടേ പോകുന്നുള്ളു. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ രവി വെഞ്ഞാറമൂട്. ശരി ശരി, വന്ന കാര്യം പറ. ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ സുഗതൻ, സൂപ്പർ ഹിറ്റായ ഹോട്ടൽ ന്യൂയോർക്കിന്റെ ഡയലോഗ് റൈറ്ററാ. എന്റെ കയ്യിലൊരു വെറൈറ്റി സബ്ജക്ട് ഉണ്ട് സർ. പിന്നെ വെണൈറ്റി, ഒരു വെണൈറ്റി എടുത്തതിന്റെ കാന്തൽ ഇതുവരെ തീന്നിട്ടില്ല. ഒരു നല്ല പടം എടുത്ത് നാശിച്ചോണ്ടിരിക്കുമ്പോൾ ദാണ്ട വന്ന് നിൽക്കുന്ന കൊറിയ എന്നൊരുത്തൻ നട്ടവരി ആരെയും ചോദിച്ചോണ്ട്. ഇനിയിപ്പോ ഇതൊരു പടമാക്കി എടുത്ത എവിടെ നിന്നൊക്കെ ആള് വരും? അപ്പി ചൈന എന്നാ ടാക്കി എന്നാ അതാ ജപ്പാനി എന്നാ. ആ കണ്ണാടി പേല നീ വായര് അണ്ണൻ കേക്കട്ടെ. വേണ്ട സർ, ഞാൻ പിന്നെ വരാം. ഇതും ഓടിച്ചു തന്നെ യവന്മാർക്കൊക്കെ കുത്തിയിരുന്ന ആലോചിച്ചൊരു കഥയുണ്ടാക്കി കൂടെ. നോക്കണ്ണ, ഇതിവിടെ ആരും കണ്ടു കാണത്തില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തന്മാര് വിദേശത്തുനിന്ന് വന്നാ നമ്മൾ എങ്ങനെ ജീവിക്കും രവിച്ചേട്ടാ? ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു, കൊതുക്കി വേണ്ടി ഒരു കൊച്ചു ബെൻസും എടുത്തു. ഇനി പഴയതുപോലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കിടന്ന് തള്ള. മച്ചാനെ, ഈ ഡബിൾ നമ്പർ എന്ന കൊറിയ സിനിമയിലെ ഹീറോ ഹീറോയിന്റെ സിസ്റ്ററുമായി ബന്ധപ്പെടുന്നു. നമ്മള് മലയാളത്തിലേക്ക് കോപ്പി ചെയ്യുമ്പോ മലയാളത്തിലാവുമ്പോ ഒരു ചേഞ്ച് വേണ്ടേ മച്ചാനെ? മലയാളത്തിൽ ഹീറോ ഹീറോയിന്റെ മമ്മിയുമായി ബന്ധപ്പെടട്ടെ. ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത്? അല്ലേ രവിച്ചേട്ടാ? അല്ലേടാ മച്ചു. അപ്പൊ മച്ചു, സീൻ തുടങ്ങുന്നത് ഹീറോ ഹീറോയിന്റെ വീട്ടിലേക്ക് സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വരും. കോളിംഗ് ബെൽ അമർത്തുന്നു, ആരും തുറന്നില്ല. ഒന്ന് തൊട്ടപ്പോ വാതിൽ താനെ അങ്ങ് തുറക്കുന്നു. നമ്മുടെ ഹീറോ അവിടെ മൊത്തം തിരയുന്നു, ആരെയും കാണുന്നില്ല. വീണ്ടും ഹീറോ ഇങ്ങനെ തിരയുമ്പോൾ അവിടേക്ക് കുളികഴിഞ്ഞു വരുന്ന ഹീറോയിന്റെ മമ്മി, അതും ബാത്തിങ് കോസ്റ്റ്യൂമിൽ. അത് കണ്ട് പെട്ടെന്ന് ഹീറോയ്ക്ക് ഹീറോ ഹീറോയിന്റെ മമ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ പരസ്പരം മന്ത്രിച്ചു. അടുത്ത കട്ട് മമ്മിയുടെ ബെഡ്റൂം. ജില്ല 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 ജില്ല. അതെ, നമുക്ക് ഹീറോയിന്റെ മമ്മിയായിട്ട് ഹിമാ റോസിനെ കൊണ്ടുവരാം. കാരണം ഹീറോ ഞാനാണല്ലോ, ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തത്? നെക്സ്റ്റ് ഷോട്ട് ഓപ്പൺ ചെയ്യുന്നത് കിളിപ്പച്ച കളർ ആക്റ്റീവയിൽ വീട്ടിലേക്ക് വരുന്ന ഹീറോയിൻ. വന്ന ഉടനെ അവിടെ മൊത്തം നോക്കുന്നു, അവിടെ ഇവിടെ ചില അപശബ്ദങ്ങൾ മാത്രം. വാതിൽ തുറന്നു നോക്കുന്ന ഹീറോയിൻ ഞെട്ടലോടെ ആ കാഴ്ച കാണുന്നു. കണ്ടവാടെ ഡോർ വലിച്ചടയ്ക്കുന്നു. ആ വാതിലിൽ ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അയ്യപ്പ ക്രിയേഷൻസ് പ്രസൻസ് എരിവും പുളിയും. എങ്ങനെയുണ്ട് പിന്നെ? ആദ്യം ഈ പടം വേണമെന്ന് പ്രൊഡ്യൂസറായിട്ടൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് മതി ഈ കൊറിയൻ പടത്തിന്റെ കോപ്പിയടി. എരിയും പുളിയും പോലും. സിനിമ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്തയുമായാണ് സിനിമ ന്യൂസ് ഇന്ന് ആരംഭിക്കുന്നത്. കടലാസ് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 12 ചിത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ഇവയിൽ സൂപ്പർ സ്റ്റാർ പ്രോജക്ടുകളും ഉൾപ്പെടുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നു. ഉടൻ ഷൂട്ടിംഗ് തുടങ്ങാനിരുന്ന എരിയും പുളിയും, ആരാടാ വലിയവൻ, പോടാ എലുമ്പ, ബിഗ് സീറോ തുടങ്ങിയ ന്യൂ ജനറേഷൻ സിനിമകളാണ് നിർത്തിവെച്ചിരിക്കുന്ന സിനിമകളിൽ പ്രധാനപ്പെട്ടവ. ഇവ റദ്ദ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ആരും വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും അന്യദേശ സിനിമകളുടെ പ്രമേയം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിരിക്കുന്നവയാണ് ഇവയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതോടെ ന്യൂ ജനറേഷൻ സിനിമകളുടെ വസന്തകാലം അവസാനിച്ചുവെന്ന് പ്രശസ്ത സംവിധായകൻ. കേട്ടില്ലേ, സ്വന്തം തലച്ചോറ് പോലെ ഉപയോഗിക്കാൻ കഴിവില്ലാത്ത സ്റ്റൂപ്പിഡ്സ്, ഇവനൊക്കെ പോയി ചത്തുകൂടെ. പ്രൊഡക്ഷൻ കൺട്രോളർ രവി ഇങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായില്ല. ഒന്ന് കൺഫേം ചെയ്യാനാണ് എന്നോട് വരാൻ പറഞ്ഞത്. സത്യം എനിക്കും അറിയില്ല. സംഗതി ചളവാക്കിയതാ പീതാംബരൻ ചേട്ടൻ. ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോ നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. എന്തേ?
ഒരു സിനിമ ചെയ്തപ്പോഴേക്കും ഞാൻ നിനക്ക് അന്യനായോ? സോറി സർ, പറ്റിപ്പോയി. എങ്ങനെയെങ്കിലും എനിക്ക് കുരുക്കിന്നൊന്ന് രക്ഷപ്പെട്ടാ മതി. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. കേട്ടിടത്തോളം അയാളുടെ ലക്ഷ്യം പണം തന്നെയാണ്. അത് തരപ്പെടുത്തി കൊടുക്കാൻ നോക്ക്, കഴിയാവുന്നിടത്തോളം. ശരി സർ. സർ, ഒക്കെ ശരി. ഈ സീനല്ലേ സർ ഡബ് ചെയ്യേണ്ടത്? ഏ, ഇതല്ല, ഇത് ഞാൻ വേറെ ആരോ ചെയ്തിട്ടുണ്ടല്ലോ, കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓ തന്നെ, അങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചു കൊടുത്താൽ അയാൾ കേക്കോടെ? ആ, നീ ഒരു കാര്യം ചെയ്, എന്നെ കൊണ്ട് പറ്റണത് നീ ഒപ്പിച്ചോണ്ട് പോവാ, എന്നെ കൊണ്ട് പറ്റണത് ഞാനും നോക്കാം. ആ ശരി, ഞാൻ നോക്കട്ടെ. ഇതാ ഞാൻ പറഞ്ഞ പാർട്ടി, 30 ലക്ഷം അല്ലേ? അതെ ചേട്ടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈടായിട്ട് പ്രോപ്പർട്ടി വല്ലതും ഉണ്ടോ? ഇല്ല, ഇല്ലാതെ നടക്കില്ല. അല്ലെങ്കിൽ അനിയന്മാരെ, സ്വർണം ഉണ്ടോ? ഗോൾഡ്, ഗോൾഡ് അതായാലും മതി. മാർക്കറ്റ് വിലയേക്കാൾ കാശ് തരാം. 24 മണിക്കൂറും വർക്കിംഗ് ആണേ. ₹500 പിറ്റി എടുത്തിട്ട് വേഗം പോവും. വലിച്ചില്ല സാർ, കത്തിച്ചേ ഉള്ളൂ. 6 രൂപ വലിക്കണ്ട, കത്തിച്ചാലും മതി. വേഗം പെറ്റി അടിച്ചിട്ട് പോവാൻ നോക്കടാ. ഞങ്ങളുടെ 5 പൈസ ഇല്ല സാറേ. സാറേ, യൗമാരെ കയ്യില് കാശില്ലാന്ന്. എന്താടാ പൊതുസ്ഥലത്ത് നിന്ന് പുക വലിച്ചിട്ട് മുട കാണിക്കണ? അപ്പൊ മോനീ നാട്ടിൽ നല്ല, ഞങ്ങള് രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും ഒരു നിയമം ബാധകമല്ല. അനിയന്മാര് മുട കാണിക്കാതെ പെറ്റി അടച്ചിട്ട് പോകാൻ നോക്ക്. സാർ ഇതേ ഉള്ളൂ? പോവാ. അല്ല സാർ, രസീത്. ഓ, അങ്ങ് എത്തിക്കാം. നിന്റെ അമ്മയുടെ എങ്ങോട്ടാടാ ഈ സമയത്ത്? ഒരു ഫ്രണ്ടിനെ കാണും. അർദ്ധരാത്രി ഫ്രണ്ടിനെ കണ്ടിട്ട് എന്നാ കാണിക്കാനാ? ഫ്രണ്ടോ അതോ ഫ്രണ്ടിയോ? ആ, ഇതിനകത്ത് എന്താടാ സാർ? സാർ, അതിന്റെ വൈഫുണ്ട്. അപ്പോ സ്വർണ്ണക്കടത്താണല്ലേ? അപ്പൊ പോത്ത, നമ്മളെ 2 ദിവസം ചുറ്റിച്ചുകൊണ്ടിരുന്ന മറ്റേ ലവനാണ് ഇവൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാനൊരു ഫിലിം ഡയറക്ടർ. ഓ, എന്തോ സിനിമാ സംവിധായകൻ, കണ്ടാലും പറയും. പിടിച്ച് കേട്ടടാ അവനെ വണ്ടിയില്. വണ്ടിയെടു. ഇല്ല സർ, ഒന്നും ചെയ്തിട്ടില്ല.
ഒരു സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തേ ഉള്ളൂ. സാറിനറിയാലോ ഇവിടുത്തെ സിറ്റുവേഷൻ. ആളെ മനസ്സിലായില്ല. അനിയൻ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ സിനിമാ സംവിധായകനാണെന്ന്? സ്വാമി ശരണം, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ എടുത്തിയാട്ടം കാണിക്കരുതെന്ന്. ഈ പൊന്നുവിറ്റാൽ തീരുന്ന പ്രശ്നമാണോ നമ്മുടെ മുന്നിലുള്ളത്? എവിടെ പോയി നിന്റെ ആദർശം? എടാ, 15 ദിവസത്തിനുള്ളിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാന്ന് ഞാൻ അവർക്കും ആകൂടുത്. അതിന്റെ ഇടയിൽ ഒരു പൊല്ലാപ്പായിട്ട് ഇറങ്ങിക്കോളൂ. പിന്നെ ഇതൊന്ന് ഈവ അറിയാതിരുന്ന കൊള്ളാം. എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കളി അവസാനിപ്പിക്കണം. നീ ഒരു കാര്യം ചെയ്, നാളെ വൈകിട്ട് നീ വീട്ടിലേക്ക് വാ. ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, കടുവിടുതാണ്. നീ അതുമായിട്ട് ആ അഡ്വക്കേറ്റ് പ്രകാശ് മാത്യുവിനെ പോയി ഇന്ന് കാണും. ഞങ്ങൾ തമ്മിലെല്ലാം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാര്യം പീതാംബരൻ അറിയണ്ട. വിഷയം സാമ്പത്തിക ആയതുകൊണ്ട് ഞാനും വരുന്നില്ല. ജനപ്രതിനിധിയായി പോയില്ലേ? എന്റെ സിനിമയാണ് സത്യം. ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചാൽ ഞാൻ അറിയാത്ത ഈ മോഷണക്കഥ ലോകറിഞ്ഞ് എനിക്ക് നഷ്ടപ്പെടുന്നത് സിനിമ മാത്രമല്ല എന്റെ ജീവിതം കൂടിയാണ്. തന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ സാർ, ഞങ്ങൾ വിചാരിച്ച മാക്സിമം ഇത്രേ പറ്റൂ. ജുവാങ്ങിന്റെ വക്കീലായിട്ടാണ് ഞാൻ തന്നെ പരിചയപ്പെടുന്നത്. അറിയാതെയാണെങ്കിലും ചെയ്തു പോയ തെറ്റിന് താൻ പശ്ചാത്തപിക്കുന്നു. അതൊരു നന്മയാ. സാധാരണ സിനിമാക്കാർക്കില്ലാത്ത ഒരു ക്വാളിറ്റി. അതുകൊണ്ടാണ് തനിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഞാൻ നന്ദകുമാർ സാറിനോട് പറഞ്ഞത്. എന്ന് വെച്ച് ഉറപ്പൊന്നുമില്ല. കാരണം ഈ പ്ലേയിൽ ഞാനും ജുവാങ്ങും മാത്രമല്ല, മറ്റൊരാളും കൂടിയുണ്ട്. He is the hero of this game. എന്നെയും ജുവാങ്ങും തമ്മിൽ മുട്ടിപ്പിച്ചിട്ട് തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് അയാളാണ്. അതേടോ, കൂടെയുള്ളവൻ നന്നാവല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വർഗം സിനിമാക്കാരാണ്. ഒരു പടം റിലീസ് ചെയ്താൽ ആദ്യ ഷോയ്ക്ക് തന്നെ കയറും മിക്ക സിനിമാക്കാരും. സഹപ്രവർത്തകരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പടം പൊളിയണേ എന്നുള്ള പ്രാർത്ഥനയുമായി. സിനിമ മോശമാണെങ്കിൽ അവന്റെയൊക്കെ മുഖത്തെ സന്തോഷം കാണണം. ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാവുന്നായിരിക്കല്ലേ. അനുഭവം തന്ന പാഠമാണ്. പണ്ട് ഞാനും നിർമ്മിച്ചിട്ടുണ്ട് 4-5 പൊട്ടിയ സിനിമകൾ. നല്ല സിനിമകളും ഫ്ലോപ്പാക്കാൻ ശ്രമിക്കുന്ന സഹപ്രവർത്തകരുടെ നെറുകേട് കണ്ട് സഹിക്ക വയ്യാതെ അന്ന് നിർത്തിയതാണ്. അതുപോലെ കൂടെ നിൽക്കുന്ന ഒരു ശത്രു നിനക്കുമുണ്ട്. ജുവാങ്ങുമായി നിരന്തരം ബന്ധപ്പെട്ട് ഇൻസ്പിറേഷൻ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നത് അയാളാണ്. നിനക്കറിയാം അയാളെ? വേണ്ട സർ, അതാരാണെന്ന് എനിക്കറിയണ്ട. എനിക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഫ്രണ്ട്സ്,
What a dance! Friends, do you want some music? Come on, guys, let's go! മണ്ട് പണ്ട് സാലി സംഗേ മങ്കെ മണ്ട് സാലി മച്ചു മച്ചു മണ്ട് ലെസിന്റെ പൊലിക്ക ബോണി മോണി സണ്ടേ മന്ത് പണ്ട് സാലി സംഗേ മങ്കെ മണ്ട് സാലി മച്ചു മച്ചു വന്റെ ലൈസിന്റെ പൊലിക്ക ബോണി മോണി Nadana samba samba bina chali bla bla mana fina suna dena samali suna fina yasamisa Sivu yimbo sivu sivu masiba telambo lisambate Sesili bo sivu yimbo sivu sivu masiba telambo lisambate Pocharelambo nami manila gonalambo sani Ubaba Yosami you are my Roxani Oh baby you know it's crazy day Mando sa shining my shadow And rocking my heart on this party day Sunday Monday Funday Sally Sunday Monday Monday Sally Sally Machu Machu Wante Laisi Napolika Boni Boni Sala Vaya Wawa You naughty, let's make it wipe in time Oh baby, don't break this dreamy day I'm sexy, in control, lovely champ Your love is driving my heart away Yes, I'm inside What is your opinion, Mr. Bijay? No, never. അങ്ങനെ നക്കാപ്പിച്ചയ്ക്ക് വഴങ്ങി കൊടുക്കാനായിരുന്നെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നില്ലേ Yes, you said it. I have same opinion, Mr. Prakash. ഇത്രയും കോപ്പിയുടെ വിഷയങ്ങൾ പുറത്തായാൽ സാധാരണ സിനിമക്കാർക്ക് പോലില്ല നാണവും മാനവും ഉള്ളവൻ ആ പണിക്ക് പോവില്ലല്ലോ പിന്നെ ആ പയ്യനെ അറിയാതെ പെട്ടുപോയതുകൊണ്ട് അഭിമാനി ആയതുകൊണ്ട് ഇത്രയെങ്കിലും ഒത്തു എന്താ തനിക്കൊരു സോഫ്റ്റ് കോർണർ സോഫ്റ്റ് കോർണർ ഒന്നുമില്ല അറിഞ്ഞിടത്തോളം കിഷോർ ഇന്നസെന്റ് പിന്നെ നമ്മളായിട്ട് ഒരാളുടെ ഭാവി നശിപ്പിക്കണം ഭാവി 10-20 വർഷം കോടമ്പക്കത്ത് പൈപ്പ് വെള്ളവും കുടിച്ച് നടന്ന് അന്നത്തെ സിനിമാ തമ്പുരാക്കന്മാരുടെ ആട്ടും തുപ്പും സഹിച്ചാ ഞാൻ ഇതുവരെ എത്തിയത് അപ്പോഴാ ഒരു വേദനയും അറിയാതെ ഒറ്റ സിനിമ കൊണ്ട് ഒരുത്തൻ ഇത്രയും വിലപിടിപ്പുള്ള ഡയറക്ടറായത് എങ്ങനെ സഹിക്കടോ ഞാൻ ഈശ്വരൻ എന്റെ കൂടിയാ അല്ലെങ്കിൽ അവനെ ഒതുക്കാൻ
ഈ കോപ്പിയുടെ ഹിന്റ് കിട്ടുമോ? എന്റെ ലക്ഷ്യം രണ്ട, ഒന്നവന്റെ പതനം, പിന്നെ കിട്ടുന്നതിലൊരു വിഹിതം. ഇന്നേ വരെ 10 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം ഞാൻ വാങ്ങിയിട്ടില്ല. അവനോ അടുത്ത പടത്തിന്റെ ഓഫർ 30 ലക്ഷമാ. കേസിന്റെ പേരും പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാനും നമ്മുടെ ലക്ഷ്യം. അല്ലാതെ കോടതി കയറിയാൽ ഇതെങ്ങും എത്തത്തില്ല. അതുകൊണ്ട് ഇപ്പോ ഇത് വാങ്ങിയില്ലെങ്കിൽ ചിലപ്പോ കൈയും വീശി പോകേണ്ടി വരും. അപ്പൊ ശരി, ഈ പണം നിങ്ങൾക്ക് വേണ്ടാത്ത സ്ഥിതിക്ക് യാതൊരു വിജയസാധ്യതയും ഇല്ലാത്തൊരു കേസുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. Mr. Juang, I am withdrawing from this case. Goodbye. No, Mr. Prakash. Mr. Bijayan, what we will do now? Let him go, sir. ഈ വർഗ്ഗമല്ലേ വിശ്വസിക്കാൻ കൊള്ളില്ല. Don't worry. That's why I have diverted this game into another way. We will surely get our demanded compensation without even going to the court. Believe me, sir. Yes, Mr. Juang. That door is opened. Hello? I'm waiting. Where are you from, sir? Cash ready? Yes, I'm going to tell you. I'm going to get an adjustment. Okay. Thank you. You are very lucky. We are going to get the money much easier than we had expected. How you will get it? That you don't worry. You want to go back urgently, right? Yes. Then get ready for the journey. I will reach there by night and give you the money after taking my share, okay? Yeah. ഉടൻ തന്നെ ഫ്ലൈറ്റ് കയറാം. ഹാപ്പി ആയിട്ട്. പ്രസാദ്, ഒരു ക്വട്ടേഷൻ ഉണ്ട്. ഒരു ഭീഷണി നമ്മുടെ ഹീറ്റ് മേക്കർ കിഷോറിന്റെ പേരിൽ. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, സീ യു. സീ യു. ആ കൊറിയക്കാരനോട് ഞാൻ സംസാരിച്ചു നോക്കി. ചെറിയൊരു കോംപ്രമൈസിന് അയാള് തയ്യാറാ. ഈ ചെറിയൊരു കോംപ്രമൈസ് എന്ന് പറയുമ്പോ എത്രയാ സാറേ? ഒരു 3 കോടിക്ക് ഒതുങ്ങും. ശരി, കാശ് വരും പോവും. ഇപ്പോഴാവശ്യം എന്റെ ചെറുക്കന്റെ മാനമാണ്. മോനെ, അതങ്ങെടുത്തു കൊടുക്ക. ആ സാറ് ഇതൊന്ന് എണ്ണി നോക്കണം. അല്ല, ഒന്ന് എണ്ണി നോക്കണം. ഓ, അതിന്റെ കാര്യം അല്ല, കാശിന്റെ കാര്യമില്ലേ. എണ്ണി തിട്ടപ്പെടുത്തിട്ട് പോയാൽ മതി. ആ അങ്ങോട്ട് ഇരിക്കാം, അങ്ങോട്ട് സൗകര്യമായിട്ട്. എന്താ ഇത്? മനസ്സിലായില്ലേ? പഴം കൊറിയെന്ന് കൊണ്ടുവന്നത് നിന്റെ തൊള്ളയിലേക്ക് തള്ളിക്കേറ്റ. എടാ പുന്നാര മോനെ, നീ ഞങ്ങളെ പറ്റി എന്താ വിചാരിച്ചേ? നിന്റെ കോപ്പിലെ 3 ഡയലോഗ് കേൾക്കുമ്പോ 3 കോടി എടുത്ത് നിന്റെ അണ്ണാക്കി തിരി തരുമെന്നോ? എടോ, കാര്യങ്ങളെല്ലാം നന്ദ സാർ പറഞ്ഞു. നമ്മുടെ കിഷോറിന് വേണ്ടിയല്ലേ 5 അല്ല 50 കോടി രൂപയുടെ ചെലവാക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അപ്പോഴാ സാറ് പറഞ്ഞത് കിഷോർ ചെയ്ത ഈ ഒരു ചെറിയ തെറ്റിന് അങ്ങ് അറ്റം കൊടുക്കേണ്ടത് 1 കോടി രൂപയുള്ളൂ. അത് ഞങ്ങൾ സാറിന് ഐശ്വര്യമായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു. നിനക്ക് 1 കോടി രൂപ പോരെ അല്ലേ? അപ്പൊ പിന്നെ നിനക്ക് എന്താ തരേണ്ടത്? പഴം. ഈ കാര്യം ഞങ്ങൾക്കറിയാമെന്നും ഈ നാറിയ കളിയുടെ പിന്നിൽ നീയാണെന്നും ഞങ്ങൾ കിഷോറിനെ അറിയിച്ചിട്ടില്ല. കാരണം അവന് വേദനിക്കും. അതെ വിജയൻ സാറേ, തന്നെ ഗുരുവായിട്ടല്ല,
ദൈവമായിട്ടവൻ കാണുന്നത്. നോക്കിക്കോ, തനിക്കൊന്നും അഞ്ചിന്റെ നയാ പൈസ കണി കാണാൻ കിട്ടത്തില്ല. പിന്നെ പത്രസമ്മേളനം, അത് താനങ്ങ് ഉലത്ത്. അതിന്റെ പേരിലെങ്ങാനും അവനോട് സിനിമാക്കാരായിത്തം കാണിച്ച ഒന്നല്ല 30 അവനെ വെച്ച് ഞങ്ങൾ. പിന്നെ അഭ്യാസം വല്ലതും കാണിക്കാനാണ് ശ്രമമെങ്കിൽ പുറത്ത് നമ്മുടെ പിള്ളേരുണ്ട്, അവര് ചാമ്പു. പിന്നെ നിന്നെ എന്ത് ചെയ്യണോ, അതിന്റെ കൂട്ടുകാരൻ കൊറിയക്കാരനില്ലേ, അയാളെ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും. അയ്യോ, ഒരു കാര്യം പറഞ്ഞു, 3 കോടി രൂപയൊക്കെ പ്രതീക്ഷ വന്നല്ലേ വിജയൻ സാറേ, അപ്പൊ ഒന്നും തരാതെ വിടുന്ന എങ്ങനെയാ? വാപ്പച്ച, excuse me. yes, good evening. who are you? ഞാൻ പ്രസാദ്, കിഷോർ പറഞ്ഞിട്ട് വന്നത്. he is my best friend. കുറേ ദിവസങ്ങളായി അവൻ ആകെ അപ്സെറ്റാ ബിക്കോസ് ഓഫ് യു. no, I have not done anything wrong to him. I only demanded my compensation money for my story. oh, അത് തരണ്ടാന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ഇനി വെറുതെ ഇവിടെ നിന്ന് സമയം കളയാതെ സാറ് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഫ്ലൈറ്റ് ഒക്കെ ഞാൻ ചാർട്ട് ചെയ്ത് തരാം. It will be better for you to leave. As soon as possible. You don't try to threaten me. I have faced a lot of situations like this. Please get lost from here. My God. What is that, Kai? ഗുണ്ടയാണ് പോലും ഗുണ്ട. ഗുഡ് മോർണിംഗ് സർ. പ്ലീസ് വൺ ക്വസ്റ്റ്യൻ സർ. ആക്ച്വലി വാട്ട് വാസ് ഹാപ്പനിംഗ് ലാസ്റ്റ് നൈറ്റ്? ഇസ് ദേർ എനി പേഴ്സണൽ പ്രോബ്ലം സർ? ആക്ച്വലി എന്താ സംഭവിച്ചേ സർ? ജുവാങ് പ്രസാദും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. ഇനി നിങ്ങളായിട്ട് ഈ വിഷയം വഷളാക്കാതിരുന്നാൽ മാത്രം മതി. ഇദ്ദേഹത്തിന്റെ വീട് കയറി ആക്രമിക്കാൻ വന്ന ഗുണ്ടാ പ്രസാദിനെ സർ വന്റെ ഒലക്ക കൊണ്ട് അടിച്ചു വീഴ്ത്തി. ഇദ്ദേഹത്തെ പോലെ ഒരു ഫോറിൻ വിഐപി എന്തിനാണ് സർ പ്രസാദ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? അത് പ്രസാദിന് ബോധം വന്നാലേ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ വിസിറ്റ് സർ? സി, വി ഹാവ് അറേഞ്ച്ഡ് എ പ്രസ് കോൺഫറൻസ് ഓൺ മൺഡേ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായ ഉത്തരം അന്ന് ലഭിക്കും. ഇപ്പോൾ ഞങ്ങളെ നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രശസ്ത കൊറിയൻ ചലച്ചിത്ര സംവിധായകൻ ജുവാങ് കി ജിൻ കേരളത്തിൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതീവ രഹസ്യമായാണ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. തന്റെ താമസ സ്ഥലത്ത് കടന്നു കയറി ജുവാങ്ങിനെ വധിക്കുവാൻ ശ്രമിച്ച കുപ്രസിദ്ധ ഗുണ്ട പാളയം പ്രസാദിനെ തന്റെ സന്ദർഭോചിതമായ ഇടപെടലിലൂടെ വൈറ്റി എന്ന അദ്ദേഹത്തിന്റെ ജോലിക്കാരി കീഴ്പ്പെടുത്തുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ പാളയം പ്രസാദ് അപകടനില തരണം ചെയ്തുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശം വ്യക്തമാക്കുന്നതിനായി ജുവാങ് തിങ്കളാഴ്ച വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. വാർത്തകൾ ചുരുക്കത്തിൽ. Mr. Nandakumar, you might have seen the news in TV, right? I have only planned to call a press meeting because you people have cheated me. Even you people have tried to kill me. Enough is enough. I want to stop this game as soon as possible. One more thing. There is ample time for press meeting. If you can arrange my compensation money before that, I will change my decision. Otherwise, I will tell whole story in front of media. Every one of you will pay for it. If you don't pay for that, I will take every one of you to the court. This is my final decision. അയാളെ കൊല്ലാൻ ശ്രമിച്ചത് നമ്മളാണെന്ന് എല്ലാം മീഡിയയോട് തുറന്നു പറയുന്നു. എന്തേട്ടാ? സാരൂലടാ, അയാള് പറയട്ടെ. കൊലപാതക കുറ്റമൊന്നുമല്ല നമ്മൾ ചെയ്തത്. വരുന്ന കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ മാനസികമായിട്ട് നീ പ്രിപ്പയർഡ് ആവും. പിന്നെ ഇവയുടെ കാര്യം, വേറെ ഏതെങ്കിലും സോഴ്സ് എന്ന് അറിയുന്നതിന് മുമ്പ് നീ തന്നെ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും ബുദ്ധി.
എനിക്കൊരു കാര്യം പറയണ്ട. ഇറ്റ്സ് റിയലി സീരിയസ്. എന്താടാ? അത് അത് പിന്നെ ഇവ അടുത്ത മാസം ഓഫീസിലെ റിക്രിയേഷൻ ക്ലബിന്റെ വാർഷിക. അരവിന്ദ് മൂർത്തി സാർ ചീഫ് ഗസ്റ്റ്. അരവിന്ദ് മൂർത്തി സാർ. ഒരു അവസാന പ്രതീക്ഷയായ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നു. സാറ് പറഞ്ഞ അദ്ദേഹം കേൾക്കും. ജുവാന്റെ ഏത് ഫിലിം കോപ്പി ചെയ്തെന്ന് അയാൾ പറയുന്നത്? സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. കിഷോറൊരു കാര്യം ചെയ്യ്. മറ്റന്നാളല്ലേ ജുവാൻ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്? അതെ സർ. കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് നാളെ വൈകിട്ട് ജുവാൻ ഒരു ഡിന്നറിന് ക്ഷണിക്കും. അതെ, ഞാനുണ്ടാവും എന്ന് പറയണ്ട. Hello, media friends. Good evening. I know all of you are curious to know the purpose of my visit. Mr. Prakash, please explain. Dear friends, ഞാൻ അഡ്വക്കേറ്റ് പ്രകാശ് മാത്യു, ജുവാങ്ജിയുടെ സുഹൃത്താണ്. നിങ്ങളോട് ഇദ്ദേഹത്തിന് പറയാനുള്ളതല്ല, ഞാൻ നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി ഞാനിത് നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും ജനകീയ കലയാണ് സിനിമ എന്ന മഹാപ്രതിഭാസം. അതിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് മലയാള സിനിമയാണ്. പ്രതിഭാശാലികളായ അരവിന്ദനും അടൂരും എന്നും ഞങ്ങളെപ്പോലുള്ളവർക്ക് മാതൃകയാണ്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെയുള്ള മികച്ച നടന്മാർ പിറവിയെടുത്തത് ഈ കൊച്ചു കേരളത്തിലാണ്. നിർഭാഗ്യവശാൽ കുറച്ചു നാളുകളായി മലയാള സിനിമയ്ക്ക് കളങ്കമേൽപ്പിച്ചുകൊണ്ട് ചില കരട് വാർത്തകൾ ഞങ്ങൾ കേൾക്കുന്നു. കൊറിയ, ഇറാൻ തുടങ്ങിയ അന്യദേശ സിനിമകൾ മലയാളത്തിൽ കോപ്പി ചെയ്യപ്പെടുന്നത് സാധാരണമായിരിക്കുന്നു എന്ന വാർത്ത മലയാള സിനിമയെ ബഹുമാനിക്കുന്ന ഞങ്ങളിൽ ആശങ്ക ഉണർത്തി. അന്യദേശ സിനിമകളുടെ സ്വാധീനം പല സിനിമകളിലും ഞാൻ കണ്ടെങ്കിലും എത്ര മനോഹരമായിട്ടാണ് നിങ്ങളുടെ കലാകാരന്മാർ അവ ആവിഷ്കരിച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെ മൂല്യം നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ സിനിമയ്ക്ക് നിങ്ങളുടേതായ വ്യക്തിത്വം മഹത്വം. അതുകൊണ്ട് സിനിമയെന്ന ഈ മാധ്യമത്തിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം ആവിഷ്കരിക്കുക എന്ന ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പത്രസമ്മേളനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. Hello, sir. Hello. Unexpectedly, you are here. I think we have met earlier, right? Yes, sir. In Busan, yes, sir. Korea, last film yes, festival. Yes. Welcome, Mr. Juan. Nice to meet Come you, on, sir. Take a seat. Okay, thank you, sir. Come on, have it. Okay. It's nice. Yes.교통사고였어요.
doesn't want to see us. It's your film. Mm. Something out of nothing. Yeah. Yes. It's a good work. It's my pleasure. I like it very much. Thank you very much. Kha saram itonaji anke. Na jom doaju. Yeoldeoseo nugul mannandago gadaga. Sorry sir. Now you watch the other movie. You did this drawing? My brother did, actually. Who's your brother? Kate! Wait, just stop. God damn it, answer me. What? This is Sea of Sorrows, a world-famous Hollywood movie. Do you remember that? Yes, I know. Okay, boys, let's finish it. Now tell me, to whom they have to pay 5 crore rupees? To you or to the producer of Sea of Sorrows? Come on, tell me. Mr. John, hope you have seen the movie which I have shown here. It was a huge box office hit in Hollywood. The film was Sea of Sorrows, Sangadangalude Kadal, directed by Christopher Moravio, an Italian. And you copied the film by each scene and shot, including the climax, right? And now you are claiming that this boy copied your film. How it come? Nammali kandade Hollywood le oru ambam padama hit Sea of Sorrows, or Italy karan direct cheda idinde ditto. ഈച്ച് എൻ്റെ ഒരു ഷോട്ട് അടിച്ച് മാറ്റിയിട്ടാണ് ഇയാൾ സിനിമ ഉണ്ടാക്കിയത്. എന്നിട്ടാണ് ഇപ്പോൾ നീ മോഷ്ടിച്ചെന്ന് പറയുന്നത്. ഐ ഫീൽ പിറ്റി ഓൺ യു മിസ്റ്റർ ജുവാങ്. ഹൗ ഡെയർ യു ക്ലെയിം ദി 5 crore rupees ഫ്രം ദിസ് പുവർ ബോയ്? ആൻഡ് യു നോ വൈ യുവർ ഫിലിം ബിക്കം എ ഫ്ലോപ്പ്? ബിക്കോസ് യു കോപ്പിഡ് ദി ഒറിജിനൽ ബൈ സീൻ ഇൻക്ലൂഡിംഗ് ക്ലൈമാക്സ്. And this man created his film in his own way, based on his culture and language. And what we say is interpretation, not copying. Mahabharatham, Ramayanam, Shakespeare krithikal, ellam palarum pala reethiyil vyakhyanichittundu. Vyakhyanangalkku niyama sadhuthayundu. It's legal, Mr. Johan. You can't claim anything. You know, Mr. Kishore is absolutely right. We Malayalis like very much the films from Korea. I know. Especially films directed by the legends like Kim Kuduk and Jin Jin, right? Yes. Sir, now you can decide. Nobody will stop you. Excuse me, take it, Mr. Kishore. Yes, Mr. Kishore, it's your money. You deserve it. I have no right to take it. Really sorry, sir, for hurting you so much. Onnum manapuruvalla, sir. Ivante nivrthiyedu kondu cheyidu edha. We were forced to do it. Please forgive us.
For what? Actually, I should say sorry to you. It was not done deliberately. My circumstances forced me to do all this. I was in deep financial crisis. My situation was that much worse. I was very much desperate for money. My weak financial condition forced me to play all this foul game with you. Sir, nallavana. ഹൃദയമുള്ളവനാ. സാറിന്റെ മനസ്സലിഞ്ഞില്ലേ? മറക്കൂല, ഞങ്ങൾ ഒരിക്കലും മറക്കൂല. സാറ് ഇനി വരണം, ഞങ്ങൾ അടുത്ത പടം ഇറങ്ങി കഴിഞ്ഞിട്ട് വിജയാഘോഷത്തിന്. താങ്ക് യു, സി യു. സജി സുരേന്ദ്രൻ സാർ അല്ലേ? അതെ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ വീട്ടിൽ പോയിരുന്നു, അപ്പോഴാണ് അറിഞ്ഞത് സാർ ഇവിടെ ഒരു ഡിസ്കഷനിലാണെന്ന്. ആരാ സാർ? ഞാൻ സഹദേവൻ, നെയ്യാറ്റിൻകര മുനിസിപ്പൽ ഓഫീസിലെ ക്ലർക്കാണ്. അതിന് അല്ല, എന്റെ ഒരു ഒന്നാം തരം കഥയുണ്ട്, ന്യൂ ജനറേഷന് പറ്റിയ സാധനം. സാർ ഒന്ന് വായിക്കണം. തൽക്കാലം ഞാൻ കൃഷ്ണാടന്റെ സ്ക്രിപ്റ്റിലെ സിനിമ എന്നുള്ളൂ. നിങ്ങൾ ഒരുമിച്ച് ആരേഴ് പടമായില്ലേ, ഇനിയൊന്ന് മാറ്റി ചിന്തിച്ചൂടെ? എന്റെ ഈ കഥ സാറൊന്ന് കേട്ടാ മാത്രം മതി. സാർ ഈ കഥ സിനിമയാക്കിയാൽ എനിക്ക് തിരിച്ചു കിട്ടുന്നത് എന്റെ മകന്റെ ജീവനായിരിക്കും സാർ. താമ്പാ. ഓ, സാർ ഈ കഥ തുടങ്ങുന്നത് അങ്ങ് കൊറി ഒരു ക്വാറിയിലാണ്. പണ്ട് പണ്ട് സോഷ്യലിസവും കമ്മ്യൂണിസവും. സിനിമ 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 നിറമേറും മോഹം. സിനിമ 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 നിറവേറും ജീവിതം. സിനിമ 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 നിറമേറും മോഹം. സിനിമ 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 നിറവേറും ജീവിതം. തെളിഞ്ഞു 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 തലവരെ ഒരുങ്ങി വരുന്നു സിനിമ. ഇണങ്ങി വരുന്നു മനങ്ങൾ അടിമുടി വിരുന്നു തരുന്നു സിനിമ. അഴകേറും വെള്ളിത്തിരയിൽ അരങ്ങേറും സ്വപ്നങ്ങൾ. കരകേറും കന്നിത്തിരയിൽ താളമാർന്ന മോഹം പോൽ. അഴകേറും വെള്ളിത്തിരയിൽ അരങ്ങേറും സ്വപ്നങ്ങൾ. കരകേറും കന്നിത്തിരയിൽ താളമാർന്ന മോഹം പോൽ. സിനിമ 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 നിറമേറും മോഹം. സിനിമ 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 നിറവേ